ഒരാളങ്ങ് ഉദ്ഘാടനം ചെയ്താൽ മതി, നിങ്ങൾ ആയിക്കോട്ടെ. ഖുർആൻ ക്ലാസ് 33 ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ടിംഗ് ആയിരുന്നു കാലങ്ങളായി കേട്ടിരുന്നത്. അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് എല്ലാ മേഖലകളിലും ഒരു പിതാവ് എന്നുള്ള നിലക്കും അതുപോലെ ഒരു പ്രവാസി എന്നുള്ള നിലക്കും എല്ലാ നിലക്കും ഏതൊക്കെ മേഖലകളുണ്ടോ അതൊക്കെ അതിനൊക്കെ വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ക്ലാസ്സുകളൊക്കെ നൽകിയിട്ടുണ്ട്. ചുരുങ്ങിയ സമയത്തിന്റെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അൽഹംദുലില്ലാ, എന്തായിരുന്നാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രവാസി സംഗമം സംഘടിപ്പിച്ചതിൽ. എന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. പിന്നെ എനിക്ക് ഒരു ചോദ്യം ഏതായാലും എന്നോട് തന്നെ ചോദിക്കാൻ പറഞ്ഞല്ലേ. ചോദ്യമുള്ളത്, അബ്ദുറഹ്മാൻ സലഫിയും സംഘവും ഒരു ഒരു പൊട്ടീസൽക്കുണ്ട്. ഇയാക്കന അബ്ദോ ഇയാക്കന സ്ഥായി, എല്ലാ സഹായത്തോട്ടോ അതിൽ പോയി. പിന്നെ അതിൽ ഒരു ഇസ്തിസ്നാഹ് വന്നിട്ടുള്ളത്, പിന്നെ അപ്പൊ അതുകൊണ്ട് മനുഷ്യന്മാരോട് ചോദിക്കാന്നുണ്ട്. ഈ അതിന്റെ ഒന്ന് ക്ലിയർ ചെയ്താൽ തിരക്കടില്ല, ഒന്ന് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. മറുപടി, സക്കറിയ സലഹി, അതിനു മുമ്പ് ഇവിടെ ചോദ്യം ചോദിച്ച അബൂ ഇസ്ലാം പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ കുറേ പ്രവാസി സംഗമങ്ങൾ പങ്കെടുത്തു, അതിന്റെ അനുഭവസ്ഥരാണ് നമ്മൾ എല്ലാവരും. വളരെ വിഷമത്തോടുകൂടിയാണ് പല സംഗമവും വൈജ്ഞാനികമായി അവസാനിക്കാറുള്ളത്. കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്നത് 12:30 ആശംസ തീരുന്നത്, ആശംസാ പ്രസംഗം തീരുന്നത്. അപ്പൊ അന്ന് യഥാർത്ഥത്തിൽ പലരും ചെയ്തൊന്ന് ഇടപെട്ടുകൂടെ, നിങ്ങളൊന്നും ഇവിടെ ഇല്ലെന്ന് പറയും. പക്ഷേ അതൊന്നും ആ പരിഗണിക്കപ്പെടാത്ത വേദനാജനകമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് ഓർമ്മപ്പെടുത്താണ്. പിന്നെ ഇവിടെ ഉണ്ടായൊരു പ്രശ്നം, ഇവിടെയുള്ള ക്ലാസ്സുകൾക്ക് സമയം പോരാ, ഓരോ സെഷനും ചോദ്യോത്തരം വേണ്ടിയിരുന്നു. റെഡി, നമുക്ക് 2 ദിവസമാക്കാം, നിങ്ങൾ എത്ര ആള് വരും? ഇനി സമയം കൂട്ടാം, രാവിലെ 8 മണിക്ക് തുടങ്ങാൻ, രാത്രി 8 മണിക്ക് അവസാനം ആര് വരും? അപ്പോൾ കുറേ പരിമിതികൾക്കുള്ളിൽ സമയം ക്രമീകരിച്ചതുകൊണ്ടാണ് നമ്മൾ എന്നിട്ടും അല്പസമയം വൈകിയാണ് തുടങ്ങിയത്, അതുകൊണ്ടുണ്ടായ പരിമിതിയാണ്. പക്ഷേ നമുക്ക് ലഭിക്കേണ്ട മെസ്സേജുകൾ ലഭിക്കണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അത് ഏകദേശം സാധ്യമാകുന്ന തരത്തിലാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എന്ന് മനസ്സിലാകുന്നു. ഇപ്പോ സഹായത്തേട്ടവുമായി ബന്ധപ്പെട്ട് ഒരു അള്ളാഹു അല്ലാത്ത ആരോടും ഒരു തരത്തിലുള്ള സഹായത്തേട്ടവും പാടില്ല എന്ന വിഷയത്തിൽ നമുക്കാർക്കും തർക്കമില്ലെങ്കിലും, ഹദീസ് നിഷേധങ്ങളെ മറച്ചുവെക്കുന്നതിന് വേണ്ടി, അത് മൂടിവെക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന, കഴിഞ്ഞ 10 വർഷമായി വടവൂർ വിഭാഗം കൊണ്ടുവന്ന ആരോപണം നമ്മുടെ ചില സഹോദരങ്ങൾ ഏറ്റെടുക്കുകയും അത് ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ഇവിടെ ചോദിച്ച ചോദ്യം. നമ്മുടെ സഹോദരങ്ങൾ പലരും ചോദിക്കാറുള്ളത് ആ വിഷയം സക്കറിയ സലാഹി അല്പസമയം വിശദീകരിക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ വിശദീകരിക്കുന്നതിന് മുമ്പ് നേരത്തെ ബഷീർ പറഞ്ഞതുപോലെ ഈ സംഗമം നമ്മുടെ ഒരു മാറ്റത്തിന്റെ തുടക്കമാണ്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചുപോയാൽ പഴയ സിലായി സെന്ററിൽ ആ സെക്രട്ടറി വൈന് വേറെ സെക്രട്ടറി എടുത്തു, മറ്റേ പ്രസിഡന്റ് എടുത്തു എന്നതാ ആ പഴയ റൂട്ട് കൂടി തന്നെ പോവാതെ, നാട്ടിലിപ്പോ നമ്മൾ ഒരുപാട് ചർച്ചകൾ നടത്തി ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്ങനെ എന്ന് വളരെ ആലോചിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ദീർഘമായ ചർച്ചകൾ ഇവിടെ നടക്കുന്നുണ്ട്. അത്തരം ചർച്ചകളൊന്നും ഇസ്ലായി സെന്ററുകളിൽ നടക്കുന്നില്ല. അല്ല, പഴയ ഇസ്ലായി സെന്റർ ആളൊന്നു മാറി എന്നല്ലാതെ അത് പോരാ. സലഫിയത്ത് അത് ജീവിതത്തിലേക്ക് കൂടുതൽ കൊണ്ടുവരുന്ന തരത്തിലുള്ള ക്ലാസുകള്, ചിട്ടയായ പ്രവർത്തനങ്ങള്, ദഅവ മുന്നേറ്റങ്ങള് ഇസ്ലായി സെന്ററുകളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതായത് നാട്ടിലെ പണ്ഡിതന്മാരുമായും അവിടുത്തെ ദഅവ സംരംഭങ്ങളുമായും സഹകരിച്ചുകൊണ്ടുള്ള മാറ്റങ്ങള് നിങ്ങൾ ഉണ്ടാക്കണം എന്നൊരു നിർദ്ദേശമുണ്ട്. നമ്മുടെ ലീഡേഴ്സ് മീറ്റ് അപ്പുറം നടക്കുന്നുണ്ട്, സിലാഹി സെന്ററുകളുടെ ലീഡേഴ്സ് മീറ്റ് അപ്പുറം നടക്കുന്നുണ്ട്. അവിടെ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം ഞാൻ ഇവിടെ പറഞ്ഞു എന്നുള്ളൂ. ആ ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളുടെ സെന്ററുകളിൽ യോഗം വിളിച്ചിട്ട് ആ കാര്യം നിങ്ങളോട് പറഞ്ഞു തരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ 25 കൊല്ലം ഗൾഫിൽ നിന്നാലും
ഇവിടുത്തെ പണ്ഡിതന്മാരെ പ്രസംഗം കേൾക്കുക, ഇവിടുത്തെ പണ്ഡിതന്മാരെ വയലിൽ കേൾക്കുക, ഓലി വരുമ്പോ പ്രസംഗിക്കാൻ. ഒന്നല്ല, ആ നാട്ടിലെ ഒരു പണ്ഡിതനുമായും ഒരു ബന്ധമല്ലാതെ, ആ നാട്ടിലെ ഒരു വിജ്ഞാന സംരംഭങ്ങളുമായും ബന്ധമില്ലാതെ നമ്മൾ ഇവിടുത്തെ ഒരു കെ എൻ എം അവിടെ ഉണ്ടാക്കുക, ഇവിടുത്തെ ഒരു ഐ എസ് എം അവിടെ ഉണ്ടാക്കുക എന്ന ചിന്ത മാറണം. എന്നിട്ട് അതാത് നാട്ടിലുള്ള സലഫി പണ്ഡിതന്മാരുമായും സലഫി കൂട്ടായ്മകളുമായും ബന്ധപ്പെട്ടും പ്രവർത്തിച്ചു നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇയാക്കൻ അബുദ് ഇയാക്കൻ സ്ഥായിനുമായി ഇപ്പോ പുതു അദ്രഹമാൻ സലഫിന്റെ പുതിയ വ്യാഖ്യാനം. ഇവിടെ തർക്കം നമ്മൾ ജിന്നിനോട് സഹായം തേടുന്നു എന്നാണ്, അള്ളാന്റെ സ്ഥാനത്ത് ജിന്നിനെ വെച്ചിരിക്കുന്നു പോ എന്നാണ്. ഒന്ന് അഷറഫ് ഗറൂൽ കണ്ടപ്പോ പറയാ, ഈ നന്മണ്ട ബാലുശ്ശേരി പോലത്തെ പഴയ മുജാഹിദ് കേന്ദ്രങ്ങളിലെ ആളുകളൊക്കെ, എന്നാലും അഷറഫ് എങ്ങളൊക്കെ പടച്ചോന്റെ സ്ഥാനത്ത് ഇപ്പൊ ജിന്നിനെയുള്ള വെച്ചയില്ലേ എന്ന് ആളുകൾ പറയാണ്. ആ ജാതി ആളുകൾ തലയിലേക്ക് അടിച്ചു കയറ്റി. ഇപ്പൊ ഈ ഏപ്രില് ടി പി കൊടുത്ത അഭിമുഖത്തിൽ എന്താ ഉള്ളത്? സത്യധാരക്കാര് ഇ കെ സുന്നികളെ പത്രത്തിൽ എന്താ ഉള്ളത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നും അത് ശിർക്കല്ലെന്നും അത് ഹറാമോ വസീലത്ത് ശിർക്കോ മാത്രമേ ആകൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളാരും കേട്ടിട്ടില്ലാത്ത പുതിയ വാദങ്ങളുമായി ചില ആളുകൾ സംഘടനക്കകത്ത് വരികയാണ് ഉണ്ടായത്. അതാണ് പ്രശ്നത്തിന്റെ തുടക്കം. അപ്പൊ നമ്മൾ ജിന്നിനോട് പ്രാർത്ഥിക്കുക തന്നെ അവര് ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ നേർക്കുനേരം നിർത്തി ചോദിച്ചാൽ പറയും, അല്ല പ്രാർത്ഥിക്കാവുന്ന അഭിപ്രായമല്ല, സഹായം ചോദിക്കും. എന്നാ സഹായം ചോദിക്കാന്ന് അവിടെ വന്ന്, അല്ല സഹായം ചോദിക്കണ ശിർക്കല്ല. ഏയ് ആ അങ്ങനെ നമ്മൾ പറഞ്ഞോ ജിന്നുകളോട് സഹായം ചോദിക്കുന്ന ശിർക്കല്ല? ആരും പറഞ്ഞതോ? ആരും പറഞ്ഞില്ല. ജിന്നുകളോട് സഹായം ചോദിക്കുന്നതിൽ ശിർക്കാകുന്നതുമുണ്ട്, ശിർക്കാകാത്തതുണ്ട്. മിക്കവാറും 90% ശിർക്ക് തന്നെയാണ്. ശിർക്കാകാത്ത അപൂർവം ചില സന്ദർഭങ്ങൾ ഉണ്ടാവാം. അത് അവരൊരു ഹാദറായ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ട കാര്യം ഒരാൾ ചോദിച്ചെങ്കിൽ, ചോദിക്കാൻ ഇസ്ലാമിൽ യാതൊരു വകുപ്പില്ല. ഒരാൾ ചോദിച്ചാൽ അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോകില്ല, പക്ഷെ അയാൾ ചെയ്തത് തെറ്റാണ്, ശിർക്കിലേക്ക് പോകുന്ന കാര്യമാണ്. അപ്പൊ എല്ലാ ഇസ്തിആനത്തും ശിർക്കാണ്. അതിനിപ്പോ സുബൈർ മംഗടപ്പൊ 26 പേജ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നെറ്റ് കൂടി വരുന്നുണ്ട്. ഇആനത്തുർ റഹ്മാൻ ഫി ഇസ്ബാത്ത് ശിർക്കിയത്തി ഇസ്തിആനത്തിൽ മലായിക്കത്തി വൽ ജാൻ. വലിയ പ്രാസൊപ്പിച്ച അബ്ബാസിയ കാലത്തുള്ള എഡിങ്ങ പോട്ടെ. അതിലെന്താ ഉള്ളത്? ജിന്നിനോട് മലക്കുകളോടും സഹായം ചോദിക്കുന്നത് മുഴുവൻ ശിർക്കാണ് എന്ന് സ്ഥാപിക്കുന്ന, അതിന് അള്ളാന്റെ സഹായം എന്നാ. അപ്പൊ ഒരാള് പറഞ്ഞു, അത് ഇയാനത്തുർ റഹ്മാൻ അല്ല വേണ്ടത്, ഇയാനത്ത് അബ്ദുറഹ്മാൻ എന്നാ വേണ്ടത്. ഞാൻ ഓലെ സഹായിക്കണ്ടാക്കിയാണ്. എന്നിട്ട് അതില് വൃതാ പരത്തപ്പോ ജുബൈൽ ഇസ്ലാഹി സെന്ററില് ഈ സാധനം കൊണ്ട് അയ്യൂബ് സുല്ലമി എന്ന് പറഞ്ഞ കോക്കസിന്റെ ഒരാളും വേറെത്തോണ്ടും എല്ലാം മുദീറിന്റെ അടുത്ത് കൊടുത്ത്, ആ മുദീർ അത് അവിടുത്തെ യമനി ദായിനെ വിളിച്ചിട്ട്, യമനി അറബി ദായിണ്ട് ഓനെ വിളിച്ചു കൊടുത്ത്, അതിന് ഷമീർ മുണ്ടേരിനെ വിളിച്ച്, ഷമീർ മുണ്ടേരി പോണ് അയാൾക്ക് കൊടുത്ത് നിൽക്കുന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സംഘടന വിദഗ്ധാണെന്നും പറയുന്ന ഒരു കൂട്ടരുണ്ട് ഞങ്ങളെ നാട്ടില്. ഓൽക്ക് അയ്യത്ത് കിബാറിൽ ഉലമയും ഫൗസാനും ഒന്നും പറ്റൂല. ഓൽക്ക് ഷെയ്ഖ് റബി എന്ത് പറഞ്ഞു അതേപോലെ ദീന്, ഉബൈദിയാബിർ എന്താ പറഞ്ഞു അതേപോലെ ദീന്, അങ്ങനത്തെ കൂട്ടർ. ആ അപ്പനക്ക് മനസ്സിലായി, ഇപ്പനക്ക് മനസ്സിലായി, ഞങ്ങളെ യമനിലുണ്ടാ ജാതി. നിങ്ങൾ പറഞ്ഞ എന്റെ അപ്പനക്ക് എന്റെ സോക്കടൊക്കെ മനസ്സിലായിരുന്നു ഇതായി. അപ്പൊ അതില് എന്താ സ്ഥാപിച്ചെന്നറിയോ? എല്ലാ വിളിയും ദുആണ്. ഏയ് ഖുറാഫികൾ എല്ലാ വിളിയും ശിർക്കാണോ? അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ എല്ലാ ആയത്തോടും കൊടുത്തിരിക്കുക. എന്നിട്ട് ഇമാം അഹമ്മദ് വഴിതെറ്റിയപ്പോ യാ ഇബാദല്ലാ ദുല്ലൂനി അല തരീഖ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മകൻ അൽ മസായിൽ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതാ. അദ്ദേഹത്തെ ആ സനദിലൂടെ തന്നെ ഇബ്നു അസാക്കിർ താരിഖു ദിമശ്കിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം ബൈഹഖ് ശുഅബുൽ ഇമാനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ചെങ്ങായി എന്താ പറഞ്ഞറിയോ? ഇത് കടത്തി കൂട്ടപ്പെട്ട കഥയാണ്, മദ്സൂസാണ്. ഇമാം അഹമ്മദിന്റെ പേരിൽ പിൽക്കാലത്താരോ കടത്തി കൂട്ടിയതാണ്. ഞങ്ങൾക്ക് വേഗം ഓർമ്മ വരിക, ഒഞ്ഞത്ത് താലിബിന്റെ ഇബാർത്തി നമ്മൾ വായിച്ച, മൊയ്തീൻ ഷെയ്ഖിന്റെ ഇബാർത്തി നമ്മൾ വായിച്ച, ഖുറാഫി എന്താ നമ്മളോട് പറയാ? അത് പിൽക്കാലത്ത് കടത്തി കൂട്ടിയതാണ് എന്ന് ആര് പറഞ്ഞു? ഇബ്നുജല്ല ഇത്തമി പറഞ്ഞു, അതും കടത്തി കൂട്ടിയതായി കൂടെ. അപ്പൊ ആ കടത്തി കൂട്ടിട്ട് അത് റബി ഷെയ്ഖ് റബീന്റെ പേരിൽ വെച്ച് കെട്ടിയിരിക്കാണ്. ഷെയ്ഖ് റബീനോട് ഇങ്ങനെ ഒരു കഥ ഇങ്ങനെ ഇത് ശരിയല്ല ചില ആളുകൾ പറയുന്നുണ്ടല്ലോ. ആ ലാ അക്കാദു അജ്സിമു, ഞാനും അങ്ങനെ ഉറപ്പിച്ച് പറയണമൊന്നുമില്ല. എന്താ ഇയാളത്തിന്റെ അടിയിൽ ഉറപ്പിച്ച് പറഞ്ഞു ഇമാം അഹമ്മദിന്റെ പേരിൽ കടത്തി കൂട്ടിയാണ്. അപ്പൊ ഈ ജാതി തട്ടിപ്പുകളൊക്കെ നടത്തേണ്ടി വരികയാണ് ഇവർക്ക്. അതിൽപ്പെട്ട സുപ്രധാന തട്ടിപ്പാണ് ഇയാക്കൻ ആബുദു വയ്യാക്കൻ സ്ഥായീൻ. എല്ലാ ഇസ്തിആനത്തും ശിർക്കാണ്. അതുകൊണ്ട് എന്ത് സഹായം ചോദിച്ചാലും, ഏത് സിട്ടിനോട് ചോദിച്ചാലും അത് ശിർക്കാണ്.
പിന്നെ അതിന് ഇളവ് കിട്ടിയത് ഭർത്താവിനു അല്ല ബിദിയോ തഖ്വാന്ന് ഇറങ്ങിയപ്പോൾ അതും അതുവരെ എല്ലാവരും ചിർക്ക അബൂബക്കറെ മിസ്വാക്ക് ഒന്ന് എടുക്കുന്ന നബി പറഞ്ഞ നബി ചിർക്കിയത് മുരത്താബി ഒരു ഒതുണ്ടാക്കാത്തിന് വെള്ളം കിടിക്കാറുന്ന അപ്പൊ ചിർക്കിയത് ഈ രൂപത്തിലാണ് ഇങ്ങനെ ഒരു വ്യാഖ്യാനം നമ്മൾ ഒരു ചോദ്യം ഇയ്യാക്കൻ അഅ്ബുദു ഇയ്യാക്കൻ അസ്തഈൻ എന്ന ആയത്തിൽ എല്ലാ ഇസ്തിആനത്തും ശിർക്കാണ് പിന്നെ ഇന്ന് ഒഴിച്ചു നിർത്തിയത് മനുഷ്യന്മാർ തമ്മ തമ്മിൽ നടന്ന സഹായാർത്ഥനയാണ് അത് വതാവിനൽ ബിരിയത്തൊക്കെ ഇറങ്ങിയപ്പോഴാണ് സാധിച്ചു കിട്ടിയത് അതുവരെ എല്ലാ ഇസ്തിആനത്തും ശിർക്ക് അപ്പൊ ആദനബി മുതൽക്ക് വതാവിനുൽ ബിരിയത്തൊക്കെ ഇറങ്ങോളം മുഴുവൻ ഇസ്തിആനത്തും ശിർക്ക അതല്ല അപ്പൊ അതിന്റെ അർത്ഥം അങ്ങനെ ഒരു വ്യാഖ്യാനം ഒരൊറ്റ ആളും പറഞ്ഞിട്ടില്ല ഒരൊറ്റ തഫ്സീറില് ആ തഫ്സീർ കാണാൻ സാധിക്കില്ല ഇത് സൂഫിയുടെ തഫ്സീർ മാരിയ ലദുന്നിയായ ഇൽമിലൂടെ ഷെയ്ഖിന് നേരിട്ട് ഇൽഹാം കിട്ടിയ തഫ്സീറാ ഒരു കിതാബിലും നോക്കിയാൽ കാണൂല സൂഫിയൽ പറഞ്ഞ തഫ്സീർ എവിടെങ്കിലും കാണുമോ തബരിയിലുണ്ടോ ബനികസീറേ അത് നമ്മളെ ഷെയ്ഖിന് നേരിട്ട് അള്ളാഹുവിന് ലദുന്നിയായ ഇൽമിൽ കിട്ടിയാന്ന് അറിയാം അതുപോലത്തെ തഫ്സീറാ അത് അതുകൊണ്ട് ഇയ്യാക്കന സ്തഈൻ എന്നത് അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ട ഇസ്തിആനത്താണ് അതൊന്നും ഒരാളെ ഒഴിവാക്കിയിട്ടില്ല ഇവർ പറഞ്ഞ അള്ളാഹിനോട് മാത്രം നടത്തേണ്ട ഇസ്തിആനത്തിൽ നിന്ന് മനുഷ്യനെ മാത്രം ഒഴിവാക്കി അപ്പൊ അള്ളാഹിനോട് നടത്തുന്ന അതേ ഇസ്തിആനത്ത് ആരോട് നടത്താ മനുഷ്യനോട് നടത്താ അള്ളാഹ് ശിർക്കിന് അനുമതി നൽകിയിരിക്കുകയാണ് ശിർക്ക് തന്നെയാണ് പക്ഷെ മനുഷ്യനെ തൽക്കാലം ഒരു ഒരു എക്സ്ക്യൂസ് കൊടുത്താണ് നോക്കിയാണ് നിങ്ങൾ അതിന് വല്ല ഇസ്തിസിനെ ഉണ്ടോ ഇയ്യാക്ക നസ്തഈൻ എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരാളെ ഒരു സിട്ടിനെ ഒഴിവാക്കിയിട്ടില്ല അള്ളാഹിനോട് മാത്രമേ ആ ഇസ്തിആനത്ത് പാടുള്ളൂ അള്ളാഹിനോട് മാത്രം ചെയ്യേണ്ട ഇസ്തിആനത്തിനെ പറ്റിയാണ് മാത്രമല്ല അതിന്ന് മനുഷ്യനെ ഒഴിവാക്കി എന്നാ മനുഷ്യന് ഇബാദത്ത് എടുക്കുകയും ചെയ്യാം മനുഷ്യനെ ആരാധിക്കുകയും ചെയ്യാം കാരണം ഇയ്യാക്ക നഅ്ബുദു വാ ചേർന്നാ എന്താ അൽ മുഖായറ രണ്ടിനൊരേ ഹുക്കുമാ അപ്പൊ ഇയ്യാക്ക നസ്തഈനില് മനുഷ്യനെ ഒഴിവാക്കിയെങ്കിൽ ഇയ്യാക്ക നഅ്ബുദു എന്ന് എന്ത് ചെയ്യേണ്ടി വരും മനുഷ്യനെ ഒഴിവാക്കി എന്ന് പറയേണ്ടി വരും അപ്പൊ ഇടക്കൊക്കെ മനുഷ്യനെ ആരാധിക്കുകയും ചെയ്യാം എന്ന് പോകുന്നിടത്ത് കാണാം അപ്പൊ അതുകൊണ്ട് അങ്ങനൊരു വ്യാഖ്യാനമില്ല അമാനി മൗലവി എഴുതിയിട്ടുള്ള ഇയ്യാക്ക നഅ്ബുദുവിന്റെ വ്യാഖ്യാനത്തിലും പറഞ്ഞിട്ടുണ്ട് അള്ളാഹിനോട് മാത്രം ചെയ്യേണ്ട ഇസ്തിആനത്താണത് എന്നാ പിന്നെ മനുഷ്യന്മാർ പരസ്പരം ഇസ്തിആനത്ത് നടത്തുന്നുണ്ടല്ലോ അത് അള്ളാഹു വേറെ അനുവദിച്ചതാണ് അത് ഇതെന്നുള്ള ഇസ്തിസിന അല്ല അള്ളാഹിനോട് മാത്രം നടത്തേണ്ട ഇസ്തിആനത്തല്ല അത് മനുഷ്യരോട് നടത്തേണ്ട ഇസ്തിആനത്താണ് അതൊരിക്കലും ഒരു സിട്ടിയോട് നടത്താൻ പാടില്ല അതുകൊണ്ട് മനുഷ്യന്മാർ തമ്മ തമ്മിൽ നടത്തുന്ന ഇസ്തിആനത്തിന്റെ ആയത്ത് ഇയ്യാക്ക നസ്തഈനിൽ നിന്നുള്ള ഇസ്തിസിനയാണ് എന്ന പുതിയ വാദമാണ് ഇസ്തിസിന മനസ്സിലായില്ലേ ഒഴിച്ചു പറയാ ആയിട്ടൊന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒന്ന് ഒഴിവാക്കി പറഞ്ഞ എന്ത് പറയാ ഇസ്തിസിന അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലേല് ഒരു ഇസ്തിസിന ഉണ്ട് ലാ ഇലാഹ ഒരു ഇലാഹുല്ല ഇലാ ആരാധനക്കർഹനായി ഒന്നുമില്ല പിന്നെ അതിന് ഇസ്തിസിന ഏത് ഇല്ലല്ല അള്ളാഹു മാത്രം അപ്പൊ ഇല്ലാണ് ഇസ്തിസിനായിന്റെ ഹർഫ് ഇല്ലാണ് അവിടെ മനസ്സിലായില്ലേ അപ്പൊ ഇസ്തിസിന പറഞ്ഞാൽ അതാണ് അങ്ങനെ ഒരു ഇസ്തിസിന നബി പഠിപ്പിച്ചിട്ടില്ല ഖുർആനും എവിടെയും അത് പറഞ്ഞിട്ടില്ല അതൊരു പുതിയ വാദമായി കൊണ്ടുവന്നതാണ് അക്ബർ സാഹിബിന്റെ പേരിലൊക്കെ നോട്ടീസ് ഇറങ്ങിയെന്നല്ലോ അല്ലേ ഇസ്ലാമിനെ കുറിച്ച് എന്തും ചോദിച്ചില്ല നിൽക്കുന്ന ആൾക്ക് തൗഹീദ് തന്നെ മനസ്സിലായിട്ടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കി പിന്നെ 2002 ഇ കെ അഹമ്മദ് കുട്ടി ഇപ്പോഴത്തെ മടവൂരികളുടെ പ്രസിഡന്റ് ഒരു ലേഖനം എഴുതിയത് മാധ്യമത്തിൽ ഇപ്പൊ ഈ പ്രസ്ഥാനം പള്ളുന്നതിനെ പറ്റി പലപോലും വേദനിച്ച് എഴുതിയ കൂട്ടത്തിന് മുമ്പ് എഴുതിയാണ് 5 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും കേരള നിത്തുൽ മുജാഹിദീൻ എന്ന ഈ മഹാപ്രസ്ഥാനത്തെ എങ്ങനെ ഇവർക്ക് പുലർത്താൻ സാധിക്കുമെന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാകും അത്ഭുതപ്പെടേണ്ടതില്ല ഇതിന്റെ പണ്ഡിതന്മാർക്ക് ആർക്കും തൗഹീദ് എന്താണെന്ന് യഥാവിധി മനസ്സിലായിട്ടില്ല അത് വെച്ചിട്ടാണ് അമ്പലക്കടവ് ലേഖനം എഴുതിയത് നമുക്ക് തൗഹീദ് പണ്ഡിത് എന്നിട്ട് ഇപ്പോലും എഴുതി ഇപ്പോ മുജാഹിദ് പ്രസ്ഥാനം വലിയ അപകടാവസ്ഥയിൽ നിന്നുള്ള സത്യധാരല്ലേ അതിന്റെ അവസാന ഒരു ലേഖനം ഉണ്ട് കിട്ടിയാൽ വായിക്കണം മുജാഹിദ് പ്രസ്ഥാനം എന്തുകൊണ്ട് അപകടാവസ്ഥയിലായി ഇയാളെ കൊണ്ട് ആദ്യം പറയിപ്പിച്ച് മുജാഹിദ് പ്രസ്ഥാനം വലിയ അപകടാവസ്ഥയിലാണ് അതിൽ പറഞ്ഞ കാര്യം എന്താന്ന് നിങ്ങള് തൗഹീദ് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവർ അപകടത്തപ്പെടാനുള്ള കാരണം അത് ഞങ്ങളെ വിലമാക്കൾ അന്നേ പറഞ്ഞിട്ട് ഇത് വഹാബി തൗഹീദാണ് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാണ് ഇപ്പോൾ തന്നെ പറഞ്ഞു ഞങ്ങൾ അപകടത്തിൽപ്പെട്ടു ഞങ്ങളെ പണ്ഡിതന്മാർ തൗഹീദിന് വേണ്ടി വാദപ്രതിവാദം നടത്തിയിരുന്ന ഗണ്ഡന പ്രസംഗം നടത്തിയിരുന്ന പണ്ഡിതന്മാർക്ക് തൗഹീദ് മനസ്സിലായില്ല പിന്നെ കൗമിന്റെ കാര്യം പറയണോന്നാ ആ ലേഖനത്തിന്റെ ചുരുക്കം അപ്പൊ നമ്മളെ തൗഹീദ് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല എന്ന് വരുത്തുകയാണ് ഈ പിളർപ്പ് കൊണ്ടുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം അതുകൊണ്ട് നമ്മളെ തൗഹീദിന് യാതൊരു കോട്ടവും പറ്റിയിട്ടില്ല നമുക്കതിലൊരു തിരിയായികയില്ല ചില ആളുകൾ അങ്ങനെ സംഘടനാ താല്പര്യങ്ങൾ കൊണ്ട് പറഞ്ഞുണ്ടാക്കുന്നതാണ് ഇയ്യാക്കനഅബ്ദു ഇയ്യാക്കനസ്തഈൻ നിങ്ങൾ മുമ്പ് പഠിച്ച അതേ അർത്ഥം തന്നെ ഇബാദത്തെല്ലാം അല്ലാഹുക്ക് മാത്രം ഇസ്തിആനത്തെല്ലാം അല്ലാഹുക്ക് അത് അല്ലാഹുക്ക് മാത്രമുള്ള ഇസ്തിആനത്ത് വേറെ ആരോടും നടത്താൻ പാടില്ല ഏത് സിട്ടിയോട് നടത്തിയാലും ശിർക്കാണ് അത് മനുഷ്യനാണെങ്കിലും ശരി അത് വതാമിൽ ബിരിയത്തൊക്കെ വേണ്ടി കൂട്ടിക്കെട്ടുന്നത് അപകടമാണ് എന്ന് മനസ്സിലാക്കുക സാധാരണ കോഴിക്കോട് വലിയ ഗാദിയുടെ പരിഭാഷ ഇറങ്ങുന്നതിന് മുമ്പ്
സാധാരണ സമസ്തക്കാരുടെ പ്രഭാഷണങ്ങളിൽ നമ്മളോട് ചോദിക്കാറുണ്ടായിരുന്നു, ഒരു കടങ്ങിൽ വീണാൽ അതുകൂടെ അത് അത് വഴി നടന്നു പോകുന്ന മനുഷ്യനെ വിളിച്ചാൽ, അല്ലെന്നെ രക്ഷിക്കണേന്ന് വിളിച്ചാൽ ശിർക്കാവോ ഹാബി, തെങ്ങുമ്മ കയറാൻ ആളെ വിളിച്ചാൽ ശിർക്കാവോ ഹാബി, ടാക്സി ഡ്രൈവർ വിളിച്ചാൽ ശിർക്കാകുമോ എന്ന് ചോദിച്ച ചോദ്യം ഇപ്പോഴും ഓർമ്മയുണ്ട്. റെക്കോർഡ് ചെയ്ത കാസറ്റുകൾ പോലുമുണ്ട്. ഇയാക്കൻ അബുദുവ ഇയാക്കൻ അസ്തഈൻ, എന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അപ്പോ അല്ലാത്ത വേറെ ആരോടെങ്കിലും വല്ല സഹായവും തേടാൻ പറ്റും. ഇതിന് സാധാരണക്കാർക്കിടയിൽ നമുക്ക് നല്ല ഒരു മറുപടി കൊടുക്കാൻ സാധിച്ചത് കോഴിക്കോട് വലിയ കാളിയുടെ പരിഭാഷ ഇറങ്ങിയപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞത്, ഇയാക്കൻ അസ്തഈൻ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ഇവിടെ സഹായം തേടുക എന്നതുകൊണ്ട് ഉദ്ദേശ്യം പ്രാർത്ഥനയാകുന്നു. ഇത് നാലും സ്ഥലത്തങ്ങ് പറഞ്ഞതോടുകൂടി പിന്നെ തെങ്ങുമ്മ കയറുമ്പോൾ വിളിക്കാൻ പറ്റുമെന്നുള്ള ആ സംസാരം അവിടെ നിന്നു. അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ അവർ ഉപയോഗിച്ച അതേ രീതി ഉപയോഗിച്ചപ്പോൾ ബഹുമാനനായ അക്ബർ സാഹിബിന് പറ്റിയ മഹാബദ്ധം ഇയാക്ക നസ്തഈൻ എന്നതിൽ നിന്ന് മനുഷ്യനെ ഒഴിവാക്കിയിരിക്കുന്നു. അത് പച്ച ശിർക്കൻ വാദമാണ്. അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ സാധാരണ സംസാരിക്കുമ്പോൾ അദ്ദേഹം വെള്ളം കുടിക്കാറില്ല. അപ്പോഴടിഞ്ഞിലം സമ്മേളനത്തിന്റെ അവസാന ഭാഗത്ത് സംസാരിച്ചപ്പോൾ ആവർത്തിച്ച് എന്റെ ജ്യേഷ്ഠ സുഹൃത്ത് വെള്ളം കുടിച്ചു. മനസ്സാക്ഷിയെ ലംഘിച്ചുകൊണ്ട് ആർക്കോ വേണ്ടിയുള്ള സംസാരഭയത്തിന് തുടരാൻ തൊണ്ടവറ്റിക്കൊണ്ട് വീണ്ടും വീണ്ടും വെള്ളം കുടിച്ച് പറയേണ്ടി വന്നു. അന്ന് തുടങ്ങിയ ആ തെറ്റായ വാദം, ഇല്ലാത്ത ആരോപണം, ശിർക്ക് ആരോപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ വന്ന എഴുത്തിൽ വഇയാക നസ്തഈൻ എന്നതിൽ നിന്ന് മനുഷ്യനെ ഒഴിവാക്കിയിരിക്കുന്നു. മനുഷ്യനോട് വഇയാക നസ്തഈൻ പറഞ്ഞ സഹായം തേടിയ ശിർക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ ഈ ആരോപണവും വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് വിധേയനായ സക്കരിയ സലാഹി ആകട്ടെ എല്ലാവരും ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സാഹചര്യത്തിലും ജിന്നിനോടോ മലക്കിനോടോ ഒരു കാര്യവും ഭൗതികമോ അഭൗതികമോ ഹാജറുള്ളതോ അല്ലാത്തോ ഒരു കാര്യവും ചോദിക്കാൻ നമുക്ക് അനുവാദം നൽകപ്പെട്ടിട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കിയെന്ന് മാത്രമല്ല, ജിന്നെ കാക്കണേ ശിർക്കാണ്, മലക്കെ കാക്കണേ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്ക് തന്നെ, ആ അർത്ഥത്തിലുള്ള സഹായം തേടലും ശിർക്ക് തന്നെ എന്ന് വാദിക്കുന്ന പ്രോഫ് കോണിൽ വെച്ചുണ്ടായ ഒരു അനുഭവം. അവിടെ വന്ന പല കുട്ടികൾക്കും അവര് മറ്റേ പലരും പ്രചരിപ്പിച്ചത് മുഴുവൻ ജിന്നിനെ പറ്റിയെന്നാ, എവിടെയും പറഞ്ഞില്ല, ഒരു ചോദ്യോത്തരത്തിൽ മാത്രമാണ് വന്നത്. അവിടെ ആ രംഗത്ത് പിന്നെ ആരോപണ വിധേയനായ ഒരു വ്യക്തി എന്ന നിലക്ക് സക്കരിയ സലാഹി അദ്ദേഹത്തിന് നാവിലൂടെ പറഞ്ഞപ്പോ പ്രൊഫഷണൽ രംഗത്തുള്ള പല കുട്ടികളും ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ക്ലിയറൻസ് കിട്ടിയത് അദ്ദേഹത്തിന്റെ നാവിലൂടെ, എനിക്കങ്ങനെ ഒരു വാദമില്ല, ജിന്നെ കാക്കണേ മലക്കെ കാക്കണേ ശിർക്ക എന്ന് കേട്ടത് വലിയ സന്തോഷമായി എന്ന് പറഞ്ഞ അനുഭവം ഓർമ്മയാവുകയാണ്. ജമയത്തുലുമയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ടി പി അബ്ദുൾ കൊയമദനി. ആ ജമയത്തുലുമയുടെ പേരിൽ ഇറങ്ങപ്പെട്ട പുസ്തകത്തിലെ പ്രമാണവിരുദ്ധവും അതേപോലെ തന്നെ ഇബാറത്തുകൾ കോട്ടിമാട്ടിയതുമായി ബന്ധപ്പെട്ട് മൂന്ന് കത്തുകൾ ജമയത്തുലുമയുടെ സെക്രട്ടറിയിൽ ഇപ്പോഴുണ്ട്. അതിന് മൂന്നിനും മറുപടി കിട്ടാതിരുന്നപ്പോൾ നാലാമത്തെ കത്ത് കൊടുത്തിട്ടാണ് മുബാറക് ബിൻ ഉമർ ഈ വേദിയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഇന്ന് രാവിലെ കത്ത് കൊടുത്തിട്ടാണ്. ആ അബദ്ധങ്ങൾ അത് ശരിയല്ലെന്ന് പറയാൻ അവർ ഇതുവരെ തയ്യാറ. പക്ഷേ ആ പുസ്തകത്തിൽ ചില സുബദ്ധങ്ങളുമുണ്ട്. ആ സുബദ്ധങ്ങളിൽ ഒന്നാണ് അതിന്റെ 19-ാമത്തെ പേജിൽ പറഞ്ഞത്, മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ പല കാലഘട്ടത്തിലും പല വിമർശനങ്ങളും ആരോപണം ഉന്നയിക്കാറുണ്ട്. അതിൽ ഒന്നാണ് മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടുന്നവരാണ് എന്ന ആരോപണം. അപ്പോൾ ടി പി വൈസ് പ്രസിഡന്റായ കെ ജെ യു പറയുന്നു, ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവർ മുജാഹിദുകളിൽ ഉണ്ട് എന്നത് വിമർശകരുടെ ആരോപണമാണ്. പിന്നെ നമ്മൾ കാണുന്നത് വിമർശകരുടെ ഭാഗത്തേക്ക് ടി പി മാറി. മുജാഹിദുകൾ പറഞ്ഞു, നിങ്ങൾ വിമർശകരുടെ ഭാഗത്തേക്ക് മാറിക്കോളൂ, ഞങ്ങൾ മുജാഹിദുകളായി ഇവിടെ നിലനിന്നുകൊള്ളാം എന്ന് മുജാഹിദുകൾ പ്രഖ്യാപിക്കുന്ന സന്തോഷകരമായ അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കണ്ടുവരാൻ സാധിക്കുന്നത്. ഏതായിരുന്നാൽ നമ്മുടെ ആഗ്രഹം ഈ ആരോപണം, ഹുസൈൻ മടവൂര് പിന്നെ കഅബന്റെ അടുത്ത് പോയി ഹറമിൽ ചെന്നപ്പോൾ ആ മൂപ്പർക്ക് മനസ്സിലായത് 10 കൊല്ലം എന്റെ ആൾക്കാരില്ലാത്ത പറയായിരുന്നല്ലോ. മൂപ്പര് അഹമ്മദ് അലി മദന്റെ മരണവുമായി ബന്ധപ്പെട്ടൊരു കത്ത് അങ്ങോട്ട് എഴുതി, തൗഹീദിൽ ആർക്കും ഒരു തകരാറും വന്നിട്ടില്ല, പിന്നെ എന്തിനായി 10 കൊല്ലം തല്ലുകൂടിച്ചത്, എന്തിനായിരുന്നു ജിന്ന സേവയിലേക്ക് പോയിന്ന് 2002 ആഗസ്റ്റ് 23 ഷബാബ് എഴുതിയത്, 2007 ഏപ്രിലിന് മൗലവി വിഭാഗം മുഷിരിക്കുകൾ എന്തിനായിരുന്നു അബ്ദുസ്സലാം സല്ലബി പറഞ്ഞത്, അപ്പോൾ ഹറമിലെത്തിയപ്പോ വേദന തോന്നിയല്ലേ, ഇനി ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് ടി പി പോകുമ്പോ ഏയ് ആരും ശിർക്കിലേക്കൊന്നും പോയിട്ടില്ല എന്ന് 2 കൊല്ലം കഴിഞ്ഞോ 3 കൊല്ലം കഴിയോ പറയുമ്പോഴേക്ക് ഇവിടെ ജ്യേഷ്ഠനും അന്യം തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടാകും, പള്ളികളിൽ ഭിന്നിപ്പായിട്ടുണ്ടാകും, ഇവിടെ പല നമുക്ക് ഇഷ്ടമില്ലാത്ത പലതും സംഭവിച്ചിട്ടുണ്ടാകും.
അതുകൊണ്ട് ഇതൊരു പാഠമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ചെറിയ വിഷയമല്ല അത്. അതുകൊണ്ട് വളരെ വിഷമമാണ്. ടി പി എന്തോ കോയമതിന് വിളിക്കുകയാണ്, ജിന്നുകൾ എന്റെ ഉറക്കം കെടുത്തിയെന്ന്. ജിന്നുകളെന്ന് സ്വന്തം അനുയായികളെ മനുഷ്യനെ ജിന്ന് എന്ന് വിളിക്കുന്നതിന്റെ ഹുക്കും എന്താണെന്ന് ബഹുമാന്യനായ ടി പി മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും അത്തരം അവസ്ഥകളിൽ നിന്ന് ഒരു പരിവർത്തനം ഉണ്ടാകാൻ അവർക്കൊക്കെ ഒരവസ്ഥ ഉണ്ടാവുകയും അങ്ങനെ തൗഹീദി ദവത്ത് ശക്തിപ്പെടാനുമാണ് നാം ആഗ്രഹിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതാല തോഫിക്ക് ചെയ്യുമാറാകട്ടെ. അടുത്ത സംശയം. നിശ്ചോപ്രൂത്തുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സംശയമാണ്. നിശ്ചോപ്രൂത്തിനെ ഇപ്പോൾ ആരാണ് നയിക്കുന്നത്? എൻ്റെ ഒരു അക്ബർ പറവൻ അബുദാബി നിരസേസറും. രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, നിശ്ചോപ്രൂത്തിനെ ഇപ്പോൾ നയിക്കുന്നത് ആരാണ്? നമുക്ക് അവരോടുള്ള സമീപനം എന്താണ്? പിന്നെ ചെറിയൊരു ചോദ്യം മറ്റൊന്നുള്ളത്, ചെറുതുള്ളൂ അല്ല. ഒന്ന്, നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ സംവിധാനത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്ലാമിനെ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന തരത്തിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന പ്രധാനമായ ദൗത്യമാണ് നിച്ച് ഓഫ് ട്രൂത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിച്ച് ഓഫ് ട്രൂത്തിന്റെ സ്ഥാപകൻ ബഹുമാനായ നമ്മുടെ അരീക്കോട്ടുകാരനായ എൻ വി സാലിം സാഹിബാണ്. അതിൽ വളരെയധികം സേവനങ്ങൾ ചെയ്ത, കുറെക്കാലം കേരളത്തിൽ മുഖാമുഖങ്ങൾക്കും അതുപോലെ നേതൃത്വം നൽകിയ ആളാണ് ബഹുമാന അക്ബർ സാഹിബ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നിച്ച് ഓഫ് ട്രൂത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നയിക്കണമെങ്കിൽ അനുയായികൾ വേണം. അഴിഞ്ഞിലം സമ്മേളനത്തിൽ തന്റെ മനസ്സാക്ഷിക്കെതിരായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ നവോത്ഥാനത്തിന്റെ കൈത്തിരി ഏറ്റെടുക്കാൻ ഇനി ആരുണ്ട് എന്ന് ചോദിച്ചു. ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലായി, ഐ എസ് എമ്മിനെ എം എസിനെ പിരിച്ചിടാൻ പോവാണ്, ഇനി ആരുണ്ട് പുതിയ പ്രസിഡന്റായി വരാൻ എന്നാണ് അക്ബർ സാഹിബ് ചോദിച്ചത്. അതിന് കേരളീയ സമൂഹം മറുപടി കൊടുത്തു. നിച്ച് ഓഫ് ട്രൂത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ഔട്ട്ലെറ്റുകൾ മറുപടി കൊടുത്തു, ഞങ്ങൾ നവോത്ഥാന മുന്നേറ്റത്തിലുണ്ട്, നിങ്ങളോടൊപ്പമില്ല. അത് അദ്ദേഹത്തിനും ഇപ്പോൾ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മുടെ പ്രവർത്തന രൂപരേഖയുടെ ഭാഗമായി വളരെ ശക്തമായ ദഅവാ പ്രവർത്തനങ്ങൾക്ക്, കൂട്ടായ പരിശ്രമങ്ങൾക്ക് നമ്മൾ രൂപം നൽകിയിട്ടുണ്ട്. ദഅവാ സമിതി നമ്മുടെ ദഅവത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആ ഒരു വിഭാഗത്തിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിച്ചിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ഈ വരാൻ പോകുന്ന ഓണം വെക്കേഷനിൽ അതിന്റെ ഒരു ക്യാമ്പുണ്ട്. അതിനെക്കുറിച്ച്, അതിന്റെ ആ ക്യാമ്പിനെ പറ്റി, ക്യാമ്പുമായി ബന്ധപ്പെട്ട് രണ്ട് സംസാര സാന്ദർഭികമായി പറയാൻ വേണ്ടി അതിനെ ബന്ധപ്പെട്ട വ്യക്തി ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ അതിനുവേണ്ടി പ്രൊട്ടക്ഷൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. വളരെ നേരം വൈകിയാണ് നമ്മുടെ പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കുന്നതും. വളരെ ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അതിന്റെ മറുപടി സലീംക്ക പറഞ്ഞിട്ടുണ്ട്. നിച്ച് ഓഫ് ട്രൂത്തിനെ ആര് നയിക്കുമെന്നാണ് ചോദിച്ചത്. നയിക്കാനിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരെല്ലാവരും അതിനെ നയിക്കും ഇൻഷാല്ലാ. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 14 മുതൽ 19 വരെ തീയതികളിലാണ് അതിന്റെ ഓണം വെക്കേഷന്റെ ക്യാമ്പ് നടക്കുന്നത്. ആ ക്യാമ്പിലേക്ക് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഇവിടെ അതിന്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ട്, ഇസ്ലാം തുടക്കക്കാർക്ക് എന്ന് ഷമീർ മദീനി എഴുതിയ പുസ്തകം. ആ പുസ്തകം ഇൻഷാല്ലാ നോമ്പിന് പുറത്തിറങ്ങുന്നതാണ്. എല്ലാവരും അതുമായി സഹകരിക്കണം. സാലിംക പ്രത്യേകം ഗൾഫിലുള്ള പ്രതിനിധികളോട് നിച്ച് ഓഫ് ട്രൂത്തുമായി സഹകരിക്കണം. ഞാനുണ്ടാക്കിയ ഒരു, പിന്നെ എൻ്റെ ഒരു കുട്ടിയെപ്പോലെയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. അതിനെ കൊല്ലാൻ ആരും അനുവദിക്കരുത് എന്നുവരെ നിച്ച് ഓഫ് ട്രൂത്തുമായി ബന്ധപ്പെട്ട് സാലിംക പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അതുമായി സഹകരിക്കണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ, ഓണം വെക്കേഷന്റെ ക്യാമ്പിന്റെ സ്ഥലം ഇൻഷാല്ലാ നമ്മൾ പിന്നെ നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ നെറ്റിലൂടെയൊക്കെ ഇൻഷാല്ലാ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. അട്ടപ്പാടിയാണ് നമ്മളിപ്പോൾ അതിന് കാണുന്ന ഒരു പ്രത്യേകിച്ചുള്ള ഒരു സ്ഥലം. എല്ലാവരും സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ഫോട്ടോ സംസ്കാരത്തെ എതിർക്കുന്നവരാണ് നമ്മുടെ വേദിയിൽ ഇരിക്കുന്ന എല്ലാവരും. നമ്മുടെ ഒരു ആദർശ കൂട്ടായ്മയുടെ ഒരു വീക്കിലി എന്ന നിലയിൽ തന്നെ ദർശനം പുറത്തിറങ്ങുകയുണ്ടായി.
പക്ഷേ അതിലും ഒരു ഫോട്ടോ സംസ്കാരം അതിക്രമിച്ച് കടന്നിട്ടുണ്ടോ എന്നൊരു സംശയം. അതിനെ പറ്റിയൊരു വിശദീകരണം. നമ്മള് വിചിന്തനം, ഷബാബിന് പകരമായി വിചിന്തനം വന്നപ്പോൾ ഈ ഒരു ശക്തമായ ആവശ്യം ഉയരുകയും വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രം വിചിന്തനം ആദ്യ ഘട്ടങ്ങളിൽ ഇറങ്ങുകയും ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. വ്യക്തികളെ പ്രൊജക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഫോട്ടോകൾ ആദ്യഘട്ടത്തിൽ വിചിന്തനത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീടത് സ്ത്രീകളുടെ ഫോട്ടോ വരെ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളൊരു പ്രസിദ്ധീകരണം തുടങ്ങുന്ന സന്ദർഭത്തിൽ അതിൽ ഫോട്ടോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ നമ്മുടെ പണ്ഡിതന്മാരുമായി പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിൽ നമ്മൾ എത്തിപ്പെട്ടതും കഴിഞ്ഞ രണ്ട് സംസാരങ്ങളിൽ, രണ്ട് ദായിമാരുടെ സംഗമങ്ങളിൽ വളരെ വിശദമായ ചർച്ചയ്ക്ക് നമ്മൾ അവസരം കൊടുക്കുകയും ആ അവസരത്തിൽ പണ്ഡിതന്മാർ വളരെ വ്യക്തമാക്കിയ കാര്യം ദാവത്തിന് വേണ്ടി, അതിന്റെ മസ്ലഹത്തിന് വേണ്ടിയുള്ള പ്രചാരണം എന്ന നിലക്ക് ഫോട്ടോകൾ ഉപയോഗിക്കാവുന്നതാണ് എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രസിദ്ധീകരണത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് വ്യക്തികളെ പ്രൊജക്ട് ചെയ്യുന്ന കാര്യത്തിലുള്ള ഫോട്ടോകൾ ഒരിക്കലും വരാൻ പാടില്ല. നമുക്കറിയാം സലഫി പ്രസിദ്ധീകരണങ്ങൾ ലോകത്തെമ്പാടും ധാരാളമുണ്ട്, ഹിയാത്തു റാസുൽ ഇസ്ലാമൊക്കെ നടത്തുന്ന. അവയിലൊക്കെ ഈ ഒരു ഉദ്ദേശത്തിലുള്ള ഫോട്ടോകൾ വരാറുണ്ട് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് പ്രസിദ്ധീകരണത്തിന്റെ ചുമതലയുള്ള ആളുകൾ സ്വന്തം തീരുമാനപ്രകാരം ചെയ്തതല്ല, മറിച്ച് ദാവത്തിന്റെ മസ്ലഹത്ത് എന്നുള്ള നിലക്ക് പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുള്ള, ലോകത്ത് സലഫികൾ സ്വീകരിച്ചു വരുന്ന ഒരു രീതിയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഫോട്ടോ മാനിയ നമുക്കില്ല, അത് പരമാവധി കുറക്കുക എന്നത് തന്നെയാണ് ധനശരത്തിന്റെ ഈ നിലപാട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ ചോദ്യം ചോദിക്കാൻ അവസരം കൊടുത്തപ്പോഴാണെങ്കിലും ഒരു അഭിപ്രായം ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ച് ചോദ്യകർത്താവ് പറയുകയുണ്ടായി. ഇതേപ്രകാരം എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും, നിർദ്ദേശങ്ങളൊക്കെ വെക്കാനുണ്ടാവും. പക്ഷെ ഓരോരുത്തർക്കും സമയം തരാനുള്ള ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ ഈ പ്രോഗ്രാം പോകുന്നത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ആ റൈറ്റിംഗ് പാഡിൽ, ഒരു കടലാസിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി, നിർബന്ധമായിട്ടും എഴുതി ഇവിടെ ഡയസിൽ ഏൽപ്പിക്കണം. അവിടെ അബ്ദുർ റഷീദ് കൊടക്കാടുണ്ട്, അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ മതി. നേരത്തെ സലീബൊക്കെ പറഞ്ഞല്ലോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ നിർദ്ദേശങ്ങൾ, അങ്ങനെ വന്നാൽ നിങ്ങൾ രാത്രി വരെ ഇരിക്കുമോ അല്ലെങ്കിൽ രണ്ട് ദിവസം ഇരിക്കുമോ, തയ്യാറാവോ? അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി എഴുതുക, നിർദ്ദേശങ്ങൾ എഴുതുക, ഈ പ്രോഗ്രാം ഇനി എങ്ങനെ ആവണം എന്നുള്ളതിനെ സംബന്ധിച്ച്. അതൊരു വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ കയ്യിലുണ്ടാവും, ഇല്ലെങ്കിൽ കടലാസ് തരും, അതിൽ എഴുതി കൊടുക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. സ്ത്രീകളുടെ ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നൊരു സഹോദരി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ടുകിട്ടുന്ന ആളുകൾ അത് ഏൽപ്പിക്കണമെന്നും കൂടി അറിയിക്കുക. അസ്സലാമലൈക്കും. ഫോട്ടോ സംബന്ധിച്ച് നമ്മൾ ജമീയത്തുലുള്ള മെയില് ചർച്ച വരികയും ഞങ്ങൾ മീറ്റിംഗ് കൂടും ചെയ്തു. അപ്പോൾ UAE എന്ന് വന്ന ചോദ്യമാണ്, ഉത്തരം വായിച്ചിട്ട് പോലും പറഞ്ഞു എത്ര അധികമൊക്കെ ഫോട്ടോ ഹലാലുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ആ രീതിയെ അവർ കൈകാര്യം ചെയ്തിരുന്നത്. അത് അനുവദനീയാണ്, ഇതനുവദനീയം, മറ്റനുവദനീയാണ്, തെറ്റായതൊന്നുമില്ലാന്ന് തോന്നും. നമ്മുടെ ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള ഒരുപാട് ഫോട്ടോകൾ അനാവശ്യമാണ്. നമ്മളെല്ലാവരുടെ കയ്യിലുണ്ട് മൊബൈല്. മൊബൈലിൽ വെറുതെ ഫോട്ടോ എടുക്കുക, കുട്ടികളെ ഫോട്ടോ, ഭാര്യന്റെ ഫോട്ടോ, വെറുതെ ഇങ്ങനെ ഇത് കറക്കി ഇങ്ങനെ നോക്കല അപ്പോഴും പണി. ഓരോരുത്തരെ തന്നെ ഇത് എടുക്കുമ്പോൾ തന്നെ പ്രൊഫൈൽ തന്നെ ഭാര്യന്റെ ഫോട്ടോ അല്ലേ മോളെ ഫോട്ടോ ഓന്റെ ഫോട്ടോ ഒക്കെ ആയിരിക്കും. അപ്പം അതെല്ലാം അനാവശ്യമായ ഫോട്ടോകളാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫോട്ടോയും രൂപങ്ങളും നിരോധിച്ചപ്പോൾ ചിലത് അനുവദിച്ചു. ഇപ്പം കളിപ്പാട്ടം, ജീവനുള്ളവയുടെ രൂപം, പ്രതിമ കുട്ടിക്ക് കളിക്കാൻ അത് അനുവദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ചിറകുള്ള ഒരു കുതിരയുണ്ടായിരുന്നു കളിപ്പാട്ടായിട്ട്. ആയിഷ ഹബീബി കളിപ്പാട്ടായിട്ടാണ് റസൂലിന്റെ വീട്ടിൽ വന്നത്. അപ്പൊ ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ആദാബ് സിഫാഫ് എന്ന ഗ്രന്ഥത്തിൽ ഷെയ്ഖ് അൽബാനി പറഞ്ഞു, ഫോട്ടോ ഇത്രമേൽ വിരോധിച്ച റസൂല് ഇത് അനുവദിച്ചത് ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ചെറിയ കുട്ടിക്ക് കളിപ്പാട്ടം കൊണ്ടുണ്ടാകുന്ന മാനസികമായ വികാസത്തിനും ഉല്ലാസത്തിനും അതിന് ഇസ്ലാം എതിർ നിൽക്കണ്ട എന്ന നിലക്കാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പാസ്പോർട്ടിന് ഫോട്ടോ, ഐഡന്റിറ്റി കാർഡിന് ഫോട്ടോ, ഡ്രൈവിംഗ് ലൈസൻസിന് ഫോട്ടോ ഇതൊക്കെ എടുക്കാൻ നമുക്ക് അനുവാദം നൽകിയത്. കാരണം അനുവദിച്ചില്ലെങ്കിൽ അതിനേക്കാൾ വലിയ ദുരന്തം ഉണ്ടാകുക. സക്കരിയ സലാഹി എന്നും പറഞ്ഞിട്ട് ഒരാൾ നേരത്തെ പോയിട്ടുണ്ടാവും, ഞാൻ കൗണ്ടറിൽ എത്തുമ്പോൾ എന്റെ പേരിൽ ആൾ പോയിട്ടുണ്ടാവും. ഫോട്ടോ ഇല്ലെങ്കിൽ ആൾമാറാട്ടം നടക്കും. അപ്പൊ അതിനുവേണ്ടിയാണ് ഐഡന്റിറ്റി കാർഡ്, ഗൾഫിലൊക്കെ ആണെങ്കിൽ ബത്താക്ക, ഇപ്പൊ വെടിയും ബത്താക്ക വരാൻ ആധാർ കാർഡൊക്കെ വന്നില്ലേ. അപ്പൊ അങ്ങനെ ആൾമാറാട്ടം നടക്കുക എന്നുള്ളത് വലിയ ദുരന്തമാണ്.
മനസ്സിലായില്ല. അപ്പൊ അതില്ലാതാക്കാനാണ് ഐഡന്റിറ്റി കാർഡുകൾ പാസ്പോർട്ട് ഇതൊക്കെ അനുവദിച്ചത്. അതിനുള്ള തെളിവ് പറഞ്ഞത് ഇതാണ്. അപ്പൊ അതുകൊണ്ട് ദീനിയായ ഒരു മസ്ലഹത്തുണ്ട് എന്ന് തോന്നുന്ന ഫോട്ടോ മാത്രമേ നമ്മൾ കൊടുക്കൂ എന്നാണ് നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒരു ലെക്കല്ലേ ഇറങ്ങിയിട്ടുള്ളൂ, ഇന്ന് 4 മണിക്ക് ശേഷം നമ്മൾ അതിന്റെ മീറ്റിംഗ് കൂടുന്നുണ്ട്. മനസ്സിലായില്ലേ? നമുക്ക് ആ മസ്ലഹത്ത് ഹലാലായ മറ്റൊന്നുകൊണ്ട് നേടിയെടുക്കാൻ കഴിയില്ലെങ്കിൽ ആ പരിധിയിൽ മാത്രം. ഇപ്പൊ ഇതിവിടെ ഫോട്ടോ എടുക്കണ്ടല്ലോ, ഇത് തസ്വീറാണല്ലോ. എന്താണ് ഇത്? ദൈവത്തിന്റെ കാര്യത്തിനാണ്. ഈ സദസ്സിൽ വരാത്ത ഒരാൾക്കും ഗൾഫ് സംഗമത്തിൽ, ഈ സംഗമത്തിൽ, ഈ ഗ്ലോബൽ മീറ്റിൽ പങ്കെടുത്ത ഒരനുഭവം ഉണ്ടാവും അതിരുന്ന് നേരിട്ട് കാണുമ്പോൾ. അതിനുവേണ്ടി മാത്രമാണ് അതെടുക്കുന്നത്. പക്ഷെ അത് അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾക്കത് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിപ്പിംഗ് ആക്കുന്നുണ്ട്, തൊള്ള പൊളിച്ച ആളെ നിർത്താൻ പറ്റും അല്ലേ, കൂ നന്നാ കുക്കു കൂന്നാക്കാൻ പറ്റും, അങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. അതെല്ലാം എന്താക്കും? അതിന്റെ ഒരു ദുരന്തമാണ്. മാത്രമല്ല പുരുഷന്മാരുടെ പ്രസംഗം സ്ത്രീകൾ സ്ഥിരമായിട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, എന്നും ഒരാളെ പ്രസംഗം ഇങ്ങനെ കേട്ടാ നേർക്ക് നേരെ ആണിനെപ്പോ ഒരു പെണ്ണിങ്ങനെ നോക്കുമോ? ഫോട്ടോ ആണെങ്കിലോ സുഖമായിട്ട് നോക്കിയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ സ്ത്രീകളുടെ വീഡിയോ കാസറ്റ് നമ്മൾ ഇറക്കണമില്ല, അത് വേറെ പലതിനും ദുരുപയോഗം ചെയ്യും. പുരുഷന്മാരുടെ വീഡിയോ കാസറ്റ് ആണെങ്കിൽ സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടില്ല, ആളെ ഫോട്ടോ ഒഴിവാക്കിയിട്ട് കണ്ടോട്ടെ. കഴിയുന്നതും അങ്ങനെ വരെ ഒരു ഫിത്തന വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഫോട്ടോന്റെ കാര്യത്തിൽ ഒരുപാട് ഫോട്ടോകൾ അനാവശ്യമാണ്. ഓരോരുത്തർ റൂമിലാണ് ചെന്നാല് നാട്ടില് പിന്നെ കുട്ടി ജനിച്ചാൽ കുട്ടിയെ മുടിയെടുക്കുന്ന അന്നത്തെ ഫോട്ടോ, പിന്നെ പല സൈസ് ഫോട്ടോ, കുട്ടീനെ വല്യമ്മെടുത്ത ഫോട്ടോ, വല്യപ്പെടുത്ത ഫോട്ടോ, അതൊക്കെ പാടെ അട്ടിക്കട്ടി വെച്ചിട്ടുണ്ടാവും ഓരോരുത്തർ അല്ലേ. പിന്നെ ടൂർ പോകുക, എന്നിട്ട് ഫോട്ടോ എടുക്കുക. ടൂർ പോലെ ആരൊക്കെയാ? ഞാനും എന്റെ ഭാര്യയും, ബനും എന്റെ ഭാര്യയും, മറ്റും എന്റെ ഭാര്യയും, എന്നിട്ട് ഇങ്ങനെ പല ഫോട്ടോകളും. ഒരു ഉദാഹരണം പറഞ്ഞതാ, കൂട്ടുകാർ നമ്മൾ തമ്മിൽ പോകുമല്ലോ ഭാര്യമാരെയും കൂട്ടിയിട്ട്, എന്നിട്ടൊക്കെ അവിടുന്ന് ഫോട്ടോ, ഇവിടുന്ന് ഫോട്ടോ, പാറമ്മന്ന് ഇറങ്ങുന്ന ഫോട്ടോ, കാലിങ്ങനെ ആക്കിയിരുന്ന ഫോട്ടോ. ഇനി അത് ഒരു പാട് അനാവശ്യ ഫോട്ടോകള് നമ്മളൊക്കെ ജീവിതത്തിലുണ്ട്, അതൊക്കെ ഒഴിവാക്കണം. മരിച്ച വാപ്പാന്റെ ഫോട്ടോ എല്ലാവരും ചെയ്ത് മൂലക്ക് വെച്ചിട്ടുണ്ടാവും അല്ലേ, ഈ തറവാടിന്റെ അധിപൻ ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ അവാർഡ് വാങ്ങുന്ന ഫോട്ടോ, ഏയ് നമുക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഫോട്ടോ, ഇതെല്ലാം ഫോട്ടോകൾ നമ്മളെ വീട്ടിലുണ്ട്. ഇതെല്ലാം ഒഴിവാക്കുമ്പോഴേ ഫോട്ടോയോടുള്ള നമ്മളെ മനസ്ഥിതി മാറുള്ളൂ. ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ വരുന്ന ഫോട്ടോ മാത്രമല്ല, അനാവശ്യമായ ഫോട്ടോകൾ കൊടുത്തിട്ട് പെരുപ്പും കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ നിർബന്ധമായി ഫോട്ടോ എടുക്കേണ്ടി വരും. ഇപ്പൊ ഒരു നോമ്പ് തുറക്കാൻ പൈസ ഒന്നും അറബിക്ക് ഇത് നടന്നോ നടന്നില്ലെന്ന് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന്റെ ഒരു ഫോട്ടോ കാണിക്കേണ്ടി വരും. നമ്മളിത് കേസിൽ ഇട്ടിട്ടില്ല, ഇതാ ഇതിന്റെ പരിപാടി നടന്ന ഫോട്ടോ ആണിത്. നമ്മൾ അറബി പള്ളിക്ക് പൈസ ഒന്നും, പള്ളിന്റെ പണി ഇടക്കിടക്ക് മുമ്പ് കാണേണ്ടി വരും. ഇവിടെ 15 ലക്ഷം കൊണ്ടുപോയാലും എന്ത് കാട്ടി, ഇതാ സ്ട്രക്ചർ ഇത്ര ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങൾക്ക് ഫോട്ടോ വേണ്ടി വരും, അങ്ങനെയുള്ള റിപ്പോർട്ടിങ്ങിന് വേണ്ടി വരും, അങ്ങനെയുള്ള ആവശ്യം മസ്ലഹത്ത്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലേ, ദീനിയായ ഒരു മസ്ലഹത്ത് ഒരു ഫോട്ടോ കൊണ്ടുണ്ടെങ്കിൽ അത് ആ പരിധിയിൽ മാത്രം അനുവദിക്കാം. കല്യാണത്തിന് വീഡിയോ വെച്ചു തരുന്നൊരു മൗലവിന്റെ കുത്തുബ ഫോട്ടോ എടുക്കുന്നു ഒരാൾ ചോദിച്ചതാ, മൗലവിന്റെ കുത്തുബ ദീനിയായ ഒരു ഉപദേശമായതുകൊണ്ട് എടുക്കണതാണ്. മറ്റതങ്ങനല്ലല്ലോ, കല്യാണത്തിന് ഫോട്ടോ വീഡിയോ അനുവദിച്ച എന്തായിരിക്കും, ആരൊക്കെ എടുക്കും, എങ്ങനെയൊക്കെ എടുക്കും, അതെല്ലാം ഒരുപാട് ഫിത്തനകളാണ്. അതുകൊണ്ട് നമ്മളൊക്കെ മൊബൈലിൽ നിന്ന് ഫോട്ടോ, ജീവനുള്ളവരുടെ ഫോട്ടോ ആവശ്യമുള്ളതല്ലെങ്കിൽ അത് ഒഴിവാക്കണം. ആവശ്യമുള്ളത് മാത്രമേ സൂക്ഷിക്കുക, അല്ലാത്തൊക്കെ ഒഴിവാക്കണം. വെറുതെ കുറെ ഫോട്ടോ എടുക്കുക, എന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ ഗാലറിയിൽ ഇടുക, എന്നിട്ട് അതിങ്ങനെ നോക്കിയിരിക്കുക, അതെല്ലാം ഒഴിവാക്കണം. അസ്സലാമു അലൈക്കും. നമുക്കിനി അല്പസമയവും കൂടിയാണ് നമ്മുടെ പരിപാടി അവസാനിക്കാനുള്ളത്. അല്പം പോലും ദീർഘിപ്പിച്ചു കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇവിടെ ഇനി ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറയുമ്പോൾ നമ്മുടെ പരിപാടി 1 മണിക്കൂർ കൂടി നീളും. അത് വേണ്ടതില്ലെന്ന് സദസ്സിന്റെ മുഖഭാവം പറയുന്നു. എന്നാൽ നമ്മളെല്ലാവരും തീർന്നിട്ടേ പോകൂ എന്ന ഉറച്ച വിശ്വാസം നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് ഏറെ ചോദ്യങ്ങൾ പല രൂപത്തിൽ വന്നത് ഇപ്പോഴത്തെ ഐക്യ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ ഒരു നിലപാട് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമായതുകൊണ്ട് ആ വിഷയത്തിൽ 1-2 കാര്യങ്ങൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏത് സന്ദർഭത്തിലും വിശിഷ്യ മതവിഷയങ്ങളിൽ ഐക്യപ്പെട്ടു പോവുക എന്നതാണ് ആഗ്രഹിക്കേണ്ടതും അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതും. ദീനിയായ വിഷയങ്ങളാകുമ്പോൾ അതെങ്ങനെ വേണമെന്നും ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നുണ്ട്. വഅത്തസിമു ബിഹബിലില്ലാഹി ജമീഅം വലാ തഫറഖു, അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അപ്പോൾ ഭിന്നിച്ചു പോകരുത് എന്ന് പറയുന്നതിന് മുമ്പ് ഭിന്നിക്കാതിരിക്കുവാനുള്ള മാർഗം കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട്
ഒന്നിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളും ഒക്കെയായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സംശയങ്ങൾ ആളുകൾക്കുണ്ട്. നമ്മൾ പറയുന്നത് നമ്മളുമായി ബന്ധപ്പെടുന്ന സാമുദായിക നേതാക്കന്മാരെല്ലാവരോടും ഞങ്ങൾ ഐക്യത്തിന്, എല്ലാ തരത്തിലുള്ള ഐക്യത്തിനും റെഡിയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഇതൊരു സാംസ്കാരിക സംഘടനയല്ല, ഇതൊരു സന്നദ്ധ സംഘടനയല്ല, മറിച്ച് ഇതൊരു ആദർശ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ആദർശപരമായ വിഷയങ്ങളിൽ ഒരുമ ഉണ്ടാകുന്നതോടുകൂടി മാത്രമാണ് യഥാർത്ഥത്തിൽ ഐക്യം നിലനിൽക്കുക. ഈ അടുത്ത് ബന്ധപ്പെട്ട ഒരു മാന്യദേഹത്തോട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഇതാ ഇപ്പം മാസപ്പിറവി വരാൻ പോവാണ്. അതുമായി ബന്ധപ്പെട്ട് മടവൂർ വിഭാഗത്തിന്റെ ഉള്ളിൽ വർഷങ്ങളായി പല നോമ്പും പെരുന്നാളും അവർക്ക് രണ്ടാണ്. കോഴിക്കോട്ട് തന്നെ ഹുസൈൻ മടവൂര് ഈദ്ഗാഹിന് നേതൃത്വം നൽകുമ്പോൾ തലേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം അബ്ദുസലാം സുലമിയോ, കോയക്കുട്ടി ഫാറൂഖിയോ, ബഷീർ പട്ടേൽ തായമോ, മൻസൂർ അലി ജമാടോ നേതൃത്വം കൊടുക്കും. അവരുടെ ഇടയിൽ രണ്ടു പെരുന്നാൾ, അവർക്കിടയിൽ രണ്ട് നോമ്പ്, രണ്ട് അറഫ നോമ്പ്. ഇതെങ്ങനെ വന്നു? മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട ഹദീസ് സുമൂലി റോയത്തിഹി എന്ന നമുക്കെല്ലാവർക്കും അറിയുന്ന ഹദീസ്, മാസം നോക്കണം, കാണണം, അതാണ് ഇസ്ലാമിന്റെ നിയമം. ആ ഹദീസിന്റെ അവസാന ഭാഗം എന്താ പറയുന്നത്? മേഘം മൂടിയാൽ ഫഅക്മിലുൽ ഇദ്ദ, നിങ്ങൾ എണ്ണം പൂർത്തിയാക്കണം. അപ്പൊ മേഘം മൂടിയാൽ എണ്ണം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ ആകാശത്ത് ചന്ദ്രനുണ്ട്, പക്ഷെ നമ്മൾ കണ്ടില്ല, മേഘം മൂടിപ്പോയി എങ്കിൽ ആകാശത്ത് ചന്ദ്രനുണ്ടെങ്കിലും ആ മാസം പൂർത്തിയാക്കി പിറ്റേ ദിവസം നോമ്പ് തുടങ്ങണം. ഈ ഹദീസിന്റെ നിലപാടിനെ അബ്ദുസലാം സുല്ലമി നിഷേധിച്ചു, മണിഫാന്റെ നിലപാടിലേക്ക് എത്തി. അതുകൊണ്ട് മടവൂർ വിഭാഗത്തിന്റെ ഉള്ളിൽ രണ്ടു പെരുന്നാൾ. അപ്പൊ ആദ്യം നമ്മൾ, ഞാൻ പറഞ്ഞു, ആദ്യം അവർ തമ്മിൽ ഒരു ചർച്ച നടക്കണം. അതായത് യോജിച്ചു കഴിഞ്ഞാൽ അവസാനം അവിടെ രണ്ട് പെരുന്നാൾ വരും. ഓ, അപ്പൊ അവര് തമ്മിലൊരു ഐക്യ ചർച്ച വേറെ നടത്തേണ്ടിയുണ്ടല്ലേ. ആത്മാർത്ഥമായിട്ട് ഒരു സാമുദായിക നേതാവ് പറയണം, അവര് തമ്മിലൊരു ചർച്ച നടക്കേണ്ടേ, അല്ലെങ്കിൽ എന്താകും? അല്ലെങ്കിൽ സലാം സുലമി ഒരു ദിവസം പെരുന്നാൾ കഴിക്കും, ഇപ്പുറത്ത് മടവൂർ വിഭാഗം ഒരു ദിവസം ഇപ്പൊ പെരുന്നാൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് നിങ്ങൾ നന്നാകണമെന്ന് പറയാനേ കഴിയൂ, പണ്ഡിത ചർച്ചയാണ് നടക്കുന്നത്, ഇപ്പൊ മനസ്സിലായി. അതാണ് ബുദ്ധിയുള്ള ആൾക്കാർ പറയാം. അപ്പോൾ ആദർശപരമായ വിഷയങ്ങൾ, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ പണ്ഡിതന്മാർ തമ്മിൽ പറഞ്ഞ് ഒരു തീരുമാനത്തിലെത്തണം. സംസം വെള്ളത്തിന് രോഗശമനം എന്ന് പറയുന്ന മുഴുവൻ ഹദീസുകളും ലൈഫാകുന്നു. അബ്ദുസലാം സുല്ലമി സ്വഹീഹാൻ തെളിയിച്ചു കൊടുക്കാൻ സലഫികൾ റെഡിയാണ്. അപ്പൊ തീരുമാനം വന്നു. അപ്പൊ സലാം സുല്ലമി മിമ്പർമോള് പറയണം, എനിക്കിങ്ങനെ ഒരു അബദ്ധം മുമ്പ് പറ്റിയിരുന്നു, അതുകൊണ്ട് സംസം വെള്ളവുമായി ബന്ധപ്പെട്ട എന്റെ ആ പരാമർശം ഞാൻ പിൻവലിക്കുന്നു. എന്താ പ്രശ്നം? തന്ത്രം പെരുന്ന ഹദീസുമായി 40 മുതവാത്തറിന്റെ പരിധിയിലെത്തിയ ഹദീസുകൾ നിഷേധിച്ചു, അത് അദ്ദേഹം തിരുത്തണം. തൗഹീദുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിന്റെ നുസൂലുമായി ബന്ധപ്പെട്ട് വ്യക്തമായ പേരോട് പറഞ്ഞ അതേ വാചകങ്ങൾ സലാം സുലമി എഴുതി വെച്ചു ഷവാബിലൂടെ, അത് തിരുത്തണം. അങ്ങനെ ആശയപരമായ ഐക്യമാണ് സംഭവിക്കേണ്ടത്, അതാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും, അതിന് മുജാഹിദുകൾ എന്നും മുമ്പിലുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഐക്യത്തിന് അനുകൂലമാണ്. പക്ഷെ നമ്മുടെ കണ്ടീഷൻ ആശയപരമായ വിഷയങ്ങളായതുകൊണ്ട് പണ്ഡിതന്മാർ തമ്മിൽ ചർച്ച ചെയ്യണം. എന്നിട്ട് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അള്ളാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും അഥവാ ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കണം. ഇതാണ് യഥാർത്ഥ ഐക്യം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഐക്യമുണ്ടായി എന്ന് കരുതുക, ഒരാഴ്ച ഒരു പള്ളിയിൽ അബ്ദുസലാം സുല്ലമി ഖുത്വ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥത്തിൽ ഈ കബർ ശിക്ഷ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്വപ്നമാണ്. മഹാനായ റസൂലുള്ള ഏയാനാകാശത്ത് പോയത് ഒരു സ്വപ്നമാണ്. സദസ്സിലുള്ള മുജാഹിദ്ക്ക് ക്ഷമിക്കുകയോ കഴിയോ? കാരണം അവര് അമാന്റെ പരിഭാഷയിൽ വ്യക്തമായി വായിച്ചിട്ടുണ്ട്, വാനയാത്രയും യാവു യാത്രയും. സി എൻ അഹമ്മദ് മൗലവിക്ക് അമാനി മൗലവി കൊടുത്ത മറുപടി, ശരീരം കൊണ്ട് തന്നെയാ റസൂലുള്ള പോയത്, സമർത്ഥിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അവിടെ വേറെ അസ്വാരസ്യം ഉണ്ടാവില്ലേ? അപ്പൊ അടുത്ത ആഴ്ച വന്നിട്ട് നമ്മളൊരാൾ പോയി മറുപടി അറിയും. അപ്പൊ എന്തായി? ഇവിടെ എന്താ ഐക്യം അവിടെ ഉണ്ടാവുന്നത്? അതുകൊണ്ട് ആശയപരമായ ഐക്യം സംഭവിക്കണം, അതിന് പണ്ഡിത ചർച്ചകൾ നടക്കണം. അപ്പോൾ അബദ്ധങ്ങൾ പറഞ്ഞവർ ഇപ്പോൾ പറയുന്നു, ഏയ് ഗൾഫിൽക്കൊന്നും പോണ്ട, എന്താ ഗൾഫുകാർ എത്ര പേടി. ഇഹ്യാത്തു റസൂൽ ഇസ്ലാമിന്റെ കത്ത്, ആ കത്ത് പറയാണ് ഹുസൈൻ മടവൂർ തൽക്കാല സെക്രട്ടറി ആവണ്ട, ഏയ് ഇദ്ദേഹത്തെ സെക്രട്ടറി ആക്കണോ, ഇവിടെ അത്തരമാൻ സലഫി സെക്രട്ടറി ആകണോ, അതേപോലെ തന്നെ ഹുസൈൻ മടവൂർ സെക്രട്ടറി ആവണോ എന്ന് എഴുതി ചോദിക്കുക കുവൈത്തിൽക്ക്. എന്നിട്ട് ഓലെ മറുപടി വരിക, ആരാ താഴത്ത് ഒപ്പിട്ടത്? എ പി അബ്ദുൽ ഖാദർ മൗലവി, ടി പി അബ്ദുൾ കോയ മദനി ഒപ്പിട്ട് അങ്ങോട്ട് കത്തയച്ചിട്ടുണ്ട്, ഒരു മറുപടി അയച്ചിട്ടുണ്ട്, ഏ ഇപ്പം ഗൾഫ് പോകാൻ പറ്റൂല, ഇപ്പം നമുക്ക് വിചാരിച്ച ഉത്തരം കിട്ടൂല, അപ്പൊ ഗൾഫിലേക്ക് പോകണ്ട. ഇത് ശരിയല്ല. ഇതാണ് ഷാജി ഇവിടെ പറഞ്ഞ സങ്കുചിതമായ സംഘടനാ പക്ഷപാതിത്വം. ആ പക്ഷപാതിത്വം നമുക്കൊരിക്കലും അംഗീകരിച്ചുകൂടാ. അതുകൊണ്ട്
വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് ഗൾഫിലും നാട്ടിലും ഒക്കെ ഇപ്പോൾ ഉള്ളത്. മുജാഹിദുകൾ അവർ സംഘടിച്ചതും മുന്നോട്ട് പോകുന്നതും ആദർശത്തിന് വേണ്ടിയാണ് എന്ന് സ്വയം ബോധ്യമാകുന്ന ഒരവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ ഒരു യഥാർത്ഥ ഐക്യത്തിന്റെ വക്താക്കളായി നമ്മളൊക്കെ പ്രവർത്തിക്കണം. എന്റെ പരിപാടി എന്താറിയോ, എല്ലാവരെയും വിഷയം പഠിപ്പിക്കുക. എല്ലാവരെയും വിഷയം പഠിപ്പിച്ച അഭിപ്രായ വ്യത്യാസം യഥാർത്ഥ വീക്ഷണം പഠിക്കും, അപ്പൊ യഥാർത്ഥ ഐക്യം ഉണ്ടാകും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഹദീസ് നിഷേധത്തെ മറച്ചു വെക്കാനുള്ള സകല ശ്രമങ്ങളെയും നമ്മൾ തിരിച്ചറിയണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഇനി നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവാർത്ത നൽകിക്കൊണ്ട് നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളെല്ലാവരും വളരെ ദൂരം യാത്ര ചെയ്യാനുള്ളവരാണ്. ഇതൊന്ന് നിർത്തിയാൽ എന്ന് നിങ്ങൾ ഒരാൾ പോലും ചിന്തിക്കുന്നതിന് മുമ്പ് നിർത്തുക എന്നതാണ് നമ്മുടെ വീക്ഷണം. അതുകൊണ്ട് ഈ മഹത്തായ സംഗമം ഇന്ന് രാവിലെ മുതൽ ഇവിടെ തുടങ്ങുന്നതിന് വളരെയധികം കഷ്ടപ്പാടുകളും വിഷമങ്ങളും നാട്ടിലും ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർ സഹിച്ചിട്ടുണ്ട്. ഈ സെഷന് സമാപനം കുറിച്ചുകൊണ്ട് MSM സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യ അനിയ സുഹൃത്ത് താജുദ്ദീൻ സുലാഹിയെ അതിനുവേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ബഹുമാനരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ സംഗമം അതിൻ്റെ ഏറ്റവും അവസാനത്തെ മിനിറ്റുകളിലാണ്. ഇവിടെ ഒരു സുദീർഘമായ സംഭാഷണത്തിൻ്റെ സംസാരത്തിൻ്റെ സന്ദർഭമല്ല. രാവിലെ മുതൽ ആരംഭിച്ച ഈ സംഗമത്തിൽ വ്യത്യസ്ത തലങ്ങളിലുള്ള ചർച്ചകളും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള രൂപപ്പെട്ട ചിന്തകളും ഉപകാരപ്പെടുന്ന രീതിയിൽ വരും ദിനങ്ങൾ ക്രമീകരിക്കാൻ നമുക്ക് കഴിയണമെന്ന ഒരു ചുരുക്കവാചകമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്താനുള്ളത്. യഥാർത്ഥത്തിൽ ഇത്തരം ഒരുമിച്ച് കൂടലുകളാണ് പ്രബോധന രംഗത്ത് നമ്മുടെ കുതിപ്പ് തീരുമാനിക്കുന്നതും നമ്മുടെ യാത്രയുടെ വേഗത യഥാർത്ഥത്തിൽ വർദ്ധിപ്പിക്കുന്നതും. ഒരുപക്ഷെ നമ്മൾ മഹാസമ്മേളനങ്ങളും വലിയ സദസ്സുകളും നമ്മുടെ ദേവാ മുന്നേറ്റങ്ങളുമൊക്കെ കാണുമ്പോൾ നമ്മളല്പം കുഴപ്പമില്ല, സംഗതി ഗംഭീരമായിട്ടുണ്ട്, പഴയ സെൽഫി പ്രസ്ഥാനമല്ല ഇപ്പോൾ കുറച്ച് ഉഷാറായിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നു. ആ ചിന്ത നല്ലതാണ്, സന്തോഷകരമാണ്. പക്ഷെ എപ്പോഴും ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദായിയെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരും കാണുന്നതിന്റെ അപ്പുറത്തെ ചില യാഥാർത്ഥ്യങ്ങളെ കാണാനും ആ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിലയിരുത്താനും അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ആ സ്റ്റെപ്പുകളെക്കുറിച്ച് ചിന്തിക്കാനും സാധിക്കുക എന്നത് ഏറെ നിർണായകമാണ്. മുജാഹിദ് പ്രസ്ഥാനം വളരെ സങ്കടകരമായ ഒരു പശ്ചാത്തലത്തെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ വേറിട്ട് കാണേണ്ട കുറേ അധികം കാഴ്ചകളുണ്ട്. ആ കാഴ്ചകൾ ഇവിടെ അധർമ്മങ്ങളിലും അക്രമങ്ങളിലും അനീതിയിലും ശിർക്കിലും കുഫറിലും കഴിയുന്ന സമൂഹത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ വേദനയാണ്. നമുക്കിത് കിട്ടി, അവർക്കാർക്കും ഇത് കിട്ടിയിട്ടില്ല. അവർക്കിത് കിട്ടിയില്ലെങ്കിൽ അവർ രക്ഷപ്പെടുകയില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മൺകൂനയുടെ അരികിൽ നിന്ന് പ്രാർത്ഥിക്കാതെ തിരിച്ചുപോകുന്ന ചരിത്രമുണ്ട്. മഹതിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മൺകൂനയുടെ മുന്നിൽ നിന്ന് തിരിച്ചു പോന്നത് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ മയ്യത്ത് കിടക്കുന്ന മൺകൂനക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാനുള്ള അവസരം നഷ്ടപ്പെട്ടപ്പോഴായിരുന്നു. ആ അവസരം നഷ്ടപ്പെടുത്തിയ ഘടകം നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് അവര് ഇസ്ലാമികമായ ഒരു വിശ്വാസത്തിലും ചിന്തയിലും ആയില്ല എന്നതാണ് അതിന്റെ അടിസ്ഥാന കാരണം, അടിസ്ഥാന ഘടകം. അത് മനസ്സിലാക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കേണ്ടതാണ്. ISM ഒരു മഹത്തായ പ്രോഗ്രാം നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ISM സംഘടിപ്പിക്കുന്ന ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ, ആ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ നടന്ന കോട്ടയത്ത്, അതിന്റെ മഹത്തായ ഒരു സംഗമം കഴിഞ്ഞ പ്രാവശ്യം നടന്ന കോട്ടയത്ത് മുമ്പൊരു സ്ക്വാഡ് നടത്തിയപ്പോൾ ആ സ്ക്വാഡിന്റെ ഇടയിൽ ശ്രദ്ധിച്ച നമ്മുടെ പ്രവർത്തകർ കണ്ടൊരു കാഴ്ചയുണ്ട്. ഒരു വീട്ടിൽ സ്ക്വാഡ് പ്രവർത്തനത്തിന് വേണ്ടി കയറി ചെന്നപ്പോ ആ വീട്ടിലുള്ള സ്ത്രീയോട് ഇങ്ങനെ സംസാരിക്കണം. അപ്പോ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഒക്കെ തലത്തിൽ വർക്ക് ചെയ്യുന്നൊരു സുഹൃത്തുണ്ട് ടീമിൽ. അയാളിവരെ കണ്ടപ്പോ അവരോട് ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ചും ഒരു അവരൊരു അമുസ്ലിം സ്ത്രീയാണെന്നുള്ള തലത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഇസ്ലാമിനെ പ്രസന്റ് ചെയ്യാണ്. അപ്പൊ ആ സ്ത്രീ അവരെ തട്ടങ്ങനെ തലയിലേക്ക് എടുത്തിട്ട് പറഞ്ഞു, കുട്ടി ഞാനൊരു മുസ്ലിം തന്നെയാണ്. അതുവരെ നമുക്ക് ചിരിക്കാം, പക്ഷെ അവിടുന്ന് അങ്ങോട്ട് എന്താ അറിയോ,
അവിടെ നിന്ന് അങ്ങോട്ട് ആ അവരുടെ ഷെൽഫിൽ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതോന്ന് വെച്ച് അപ്പൊ അതിന് കൊടുത്ത ഉത്തരം എന്താന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ മതിയല്ലോ, ആരോട് ചോദിച്ചാലും ഇപ്പൊ എന്താന്നാണ്. അതായത് അടിസ്ഥാനപരമായി നമ്മൾ വിലയിരുത്തേണ്ടത് ആ പോയിന്റിൽ നിന്നുകൊണ്ടാണ്. അവിടെയാണ് ഇപ്പോഴും കേരളം, അവിടെയാണ് ഇപ്പോഴും സമൂഹം. ആ ചിന്ത യഥാർത്ഥത്തിൽ നമ്മളെ ഉണർത്തേണ്ടതുണ്ട്. നമ്മൾ തൗഹീദിലായി, നമ്മൾ വിദേശത്ത് നമ്മളെ റൂമിൽ എല്ലാ ദിവസവും ഇഷ്ടംപോലെ സി ഡി കേൾക്കുന്നു, പരിപാടികൾ കേൾക്കുന്നു, നാട്ടിൽ വരുമ്പോഴും ദാവത്താണ്. പക്ഷേ 333 വക ഏടും പിടിച്ചിരിക്കുന്ന നമ്മുടെ ഉമ്മയെ, നമ്മുടെ വല്യമ്മയെ, നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ സുഹൃത്തുക്കളെ മനസ്സിൽ കാണാനും അവരോടത് തിരുത്താൻ ആവശ്യപ്പെടാനുള്ള ഒരു യാത്ര നടത്താനും സാധിക്കുക എന്നത് സഹോദരങ്ങളെ വളരെ ഗൌരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഗൾഫ് സംഗമത്തിന്റെ, ഗ്ലോബൽ ഇസ്ലാഹി മീറ്റിന്റെ ഏറ്റവും വലിയൊരു റിസൾട്ട് എന്താകണമെന്ന് ചോദിച്ചാൽ നമ്മുടെ യാത്രയുടെ കുതിപ്പിനുള്ള ശക്തി ലഭിക്കലാകണം. മൊത്തത്തിലൊക്കെ റാത്താണ് അൽഹംദുലില്ലാ, ഇപ്പോ ശരിക്കും നമ്മൾ റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട് എന്ന ചിന്തയോടൊപ്പം ഇനിയും ഒരുപാട് ആളുകൾ നന്മയിലേക്ക് ക്ഷണിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ശക്തിപ്പെടുത്തണം. ഇതിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഏരിയയിൽ ഇടപെടുന്ന ഒരാളി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മളെ കുട്ടികൾ, നമ്മളെ 100% പെർഫെക്റ്റ് ആണെങ്കിൽ പോലും നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്നത് വളരെ ഗൌരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ലീഡേഴ്സ് മീറ്റിലും ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഒരു ദിവസം അവന് പക്വതയും പ്രായവും സ്വന്തം തീരുമാനവും ചിന്തയൊക്കെ വന്നതിന്റെ ശേഷം ഒരു ദിവസം അവനോട് ഇത് നിസ്കരിക്കണം, ഇത് ഖുറാൻ ക്ലാസ്സിന് പോകണം, അതാക്കണം എന്നിട്ട് കാര്യമല്ല. അവൻ കളിക്കുന്ന കളിപ്പാട്ടം മുതൽക്ക് നമ്മുടെ ശ്രദ്ധ എത്തിപ്പെടണം. അവന് തോക്കുകൊണ്ടും അതേപോലെ തന്നെ അവന് ജെ സി ബി കൊണ്ടും അല്ല കളിക്കേണ്ടത്, അവൻ കളിക്കുന്ന കളിപ്പാട്ടം എന്താണ് എന്നത് മുതൽക്ക് ആലോചിച്ച് അത്ര ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വളർത്തിയാൽ മാത്രമേ ഇന്നത്തെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ കിട്ടുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് നമ്മളെ കുട്ടികളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മുകളിൽ ബട്ടർഫ്ലൈസ് നടന്നു. ബട്ടർഫ്ലൈസ് എന്നുള്ളത് നിങ്ങളെ എത്ര ആളുകൾ അത് ശ്രദ്ധിച്ചിരുന്നു എന്ന് എനിക്കറിയില്ല, ഞാൻ രാവിലെ ഇവിടെ അല്ല, അതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു സദസ്സോ കാര്യങ്ങളോ നിരീക്ഷിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ 3 ഡേയ്സ് പ്രോഗ്രാം ഒരു ദിവസത്തേക്ക് ചുരുക്കി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പരിമിതി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ കുട്ടികളോട് അഭിപ്രായങ്ങൾ ചോദിച്ചാൽ അവരെ പ്രതികരണങ്ങൾ കിട്ടാനിടയുണ്ട്. അത്തരം സംവിധാനങ്ങൾ ഉണ്ടായി വരേണ്ടതുണ്ട്. അതോടൊപ്പം ഇപ്പോൾ കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ രീതിയിൽ ഓർഗനൈസ് ചെയ്തു പോരുന്ന അവിടുത്തെ കുവൈത്ത് ഇസ്ലാഹി സ്റ്റുഡൻസ് മൂവ്മെന്റ് എന്ന പേരിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ വിങ്ങിന്റെയും കൂടി മേൽനോട്ടത്തിൽ നടക്കുന്ന സംവിധാനമാണ് സിആർഇ ക്ലാസുകൾ. സിആർഇ ക്ലാസുകൾ കേരളത്തിൽ 1600 കേന്ദ്രങ്ങളിൽ അൽഹംദുലില്ലാ ക്യാമ്പസുകളിൽ പ്രാദേശിക തലങ്ങളിൽ ശക്തമായി സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയുന്നു. ആ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ, ഞാൻ പറഞ്ഞ നീണ്ടുപോകും, ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ സിആർഇക്ക് വേണ്ടി ചെന്നപ്പോ ഒരു കുട്ടി, അവന്റെ ഒരു ഡയലോഗ്, നിങ്ങൾ സിആർഇക്ക് വിളിച്ചാ വരണം കുറച്ച് ഗൗരവത്തിൽ. അപ്പൊ ഞാന് സ്കൂള് അവിടെ ലീവ് എടുത്തിട്ടാണ് അവന്റെ സിആർഇക്ക് പങ്കെടുക്കാൻ പോയത്. എന്നിട്ടും ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കുമ്പോ അതിലെന്തോ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ, ഞങ്ങളെ 3 തവണ വിളിച്ച, നിങ്ങൾ വന്നിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ 3 തവണ ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തടാ, ഇന്ന ഡേറ്റിനാ നീ വിളിച്ചത്, അന്ന് ഞാൻ ഇന്ന സ്ഥലത്തായിരുന്നു. അപ്പൊ പബ്ലിക് പ്രോഗ്രാംസ് ആണ്, നിങ്ങൾ പബ്ലിക് പ്രോഗ്രാമിനല്ല പോകണ്ടേ, നിങ്ങൾ സിആർഇക്കാണ് പോകണ്ടേ. അപ്പൊ അതിലൊരു ആശയം ഉണ്ടല്ലോ. എന്റെ സഹപ്രവർത്തകനാണ്, അയാൾക്ക് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട് മുന്നിൽ നിൽക്കുന്ന ആളുകൾ എന്നുള്ള ആൾക്ക്. അപ്പൊ എന്താന്ന് വെച്ച്, അപ്പൊ വലിയ ഫോണാണ് അവന്, വലിയൊരു ഓട്ടോറിക്ഷ കൊണ്ടുവന്ന ജാതി വലിയൊരു ഫോണാണ്. അപ്പൊ അതിന്റെ ഗാലറി ഇങ്ങനെ തുറന്നിട്ട് കുറെ ഫോട്ടോസ്, ഒരു ചങ്ങാതി മുട്ടകടിച്ച് ഇവിടെ ഒക്കെ ഇങ്ങനെ മൊത്തം പെയിന്റ് ഒക്കെ കൊടുത്ത് അവന്റെ വ്യത്യസ്ത രൂപത്തിലുള്ള ഫോട്ടോസാണ്. ഒരു ബൈക്ക് 3 ആൾ ഓടിക്കുക, മൂന്നാളും 3 ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്ന ഒരാള്, ബ്രേക്ക് വേറൊരാള്, ഇങ്ങനെ കുറെ ഫോട്ടോസ്. ഇതാരാ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വെച്ച്, ഞാൻ പറഞ്ഞില്ല, ഇത് ഞാനാണ്. അവസാനം അപ്പൊ ഞാൻ അങ്ങനെ ഒന്നും കൂടി നോക്കിയാണ്, നല്ല താടിയൊക്കെ വെച്ച് ഉഷാറായി, ഇസ്ലാമിക പ്രബോധന രംഗത്ത് വളരെ ലൈവായി ഓടുന്നൊരു കുട്ടി. എന്നിട്ട് അവന്റെ ഡയലോഗ്, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ, ഞാൻ എന്തുകൊണ്ടങ്ങൾ സിആർഇക്ക് വരണമെന്ന് പറഞ്ഞേ. ഇവിടെ ഇന്ന സ്ഥലത്ത് സിആർഇ നടക്കുമ്പോൾ ഞാനേലും ഇങ്ങനെ പോകും, നമ്മളാരും ശ്രദ്ധിക്കല്ല. ഒരു 3 പെൺകുട്ടികളോ 2 ആൺകുട്ടികളോ ഉണ്ടാവും, ഒരു ഉസ്താദ് ഒന്ന് സ്ഥിരം ക്ലാസ് എടുക്കും. ഒരു ദിവസം ഞാൻ വെറുതെ അവിടെ ബാക്കിൽ പോയി ഇങ്ങനെ ഇരുന്ന്, ഞാൻ ശരിക്കും പോയത് അവരൊന്ന് റെഡിയാക്കാൻ വേണ്ടിയാണ്. ഞാനവിടെ പോയിരുന്നപ്പോ എല്ലാവരും ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പോ പെൺകുട്ടികൾ കുറച്ചുകൂടെ മുന്നിലേക്ക് കയറിയിരുന്നു, അങ്ങനെ ഉണ്ട് ക്യാമ്പസിൽ സ്വാലിയായ ആൺകുട്ടികൾ വന്നാൽ ചില പെൺകുട്ടികൾ മുന്നേക്ക് കയറിയിരുന്നു, അങ്ങനെയുണ്ട് കുറച്ച് മുന്നിലേക്കാണ് കയറിയിരുന്നു. അപ്പോ പക്ഷെ ആ സാറെന്ന് പറഞ്ഞത് മുഴുവൻ എന്നെ കുറിച്ചാണ്. അതോടുകൂടെ തീരുമാനമെടുത്ത് അൽഹംദുലില്ലാ എനിക്ക് ഹിദായത്ത് കിട്ടിയതാണ്.
ഇങ്ങനത്തെ ഒരു സംവിധാനം അൽഹംദുലില്ല നമ്മുടെ പ്രോഫ് കോണിനെക്കാളും ശക്തമായ റിസൾട്ട് ക്യാമ്പസിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ എം ഇ എസ് മെഡിക്കൽ കോളേജിൽ പെരിന്തൽമണ്ണ ആരിസ്കെയാണ് സി ആർ എടുക്കുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മുടെ പ്രമുഖരായ ഫാക്കൽറ്റികളാണ് സി ആർ ഇ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ വിദേശ രാജ്യങ്ങളിൽ ഇത് നമുക്ക് ഭംഗിയായി സംഘടിപ്പിക്കാൻ കഴിയും. അതിന് നേതൃത്വം കൊടുക്കുന്ന സെന്ററുകൾ അത് ശ്രദ്ധിക്കുന്നതിലേറെ രക്ഷിതാക്കളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ മരിച്ച് നമ്മളെ മണ്ണിൽ വെച്ചാൽ നമ്മുടെ നാട്ടിലെ പള്ളിയുടെ പള്ളിക്കാട്ടിലെ കുറ്റിച്ചെടികൾ വകഞ്ഞു നീക്കി അവൻ വരണം, അവൻ വന്ന് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, അങ്ങനത്തെ ഒരു മോനെ കിട്ടുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റസൂൽ ഭൂമിയിൽ നീക്കിയിരിപ്പുകളുടെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ യാത്രയുടെ ദൂരം വളരെ ചെറുതാണ്. ഒരു ഞരമ്പ് പണിമുടക്കുന്നതോടുകൂടി അവസാനിക്കുന്ന ഒന്ന് കാല് കല്ലിൽ വെച്ച് കുത്തി വീണാൽ അവസാനിക്കുന്നതാണ്. ഇവിടെ ഇന്ന് വളരെ സജീവമായി പങ്കെടുത്ത നമ്മുടെ നേതൃനിരയിൽ നിൽക്കുന്ന ഒരു ബഹുമാന്യ സുഹൃത്തിന്റെ ഉപ്പയുടെ മരണം, ജസ്റ്റ് പോണ വഴിക്ക് ഒരു കല്ലിൽ തട്ടി അയാൾ വീണു, നേരെ ആശുപത്രി കൊണ്ടുപോയി, പിന്നെ ബോധം വന്നിട്ടില്ല. എന്നും അയാൾ നടക്കുന്ന വഴിയിൽ അയാളുടെ മരണത്തിന്റെ അന്ത്യം കുറിക്കുന്ന കല്ലുണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു സത്യമാണ്, മരണം ഒരു യാഥാർത്ഥ്യമാണ്. മക്കളെ നിർബന്ധിച്ച് രാവിലെ ഭക്ഷണം കൊടുത്ത് ഉമ്മ മദ്രസിൽ വിട്ടു. മദ്രസിൽ ചെന്ന ഉടനെ മൂന്ന് കുട്ടികളും ഛർദിക്കാൻ തുടങ്ങി. ആശുപത്രിയിലേക്ക് എടുത്തു. ആദ്യത്തെ കുട്ടി മരിച്ച വിവരം ഡോക്ടർ പറഞ്ഞപ്പോൾ നാടും അറിഞ്ഞവരുമൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു മറ്റു രണ്ട് കുട്ടികൾ തിരിച്ചു വരാൻ. പക്ഷേ ഒരു നാട് മൂന്ന് മയ്യത്തുകൾ നമസ്കരിച്ചുവെങ്കിൽ, മൂന്ന് ആംബുലൻസുകൾ സൈറൺ മുഴക്കി ഒരൊറ്റ ശ്മശാനത്തിലേക്ക് വന്നുവെങ്കിൽ എന്തതിന്റെ കാരണം എന്നറിയോ? രാവിലെ ഉമ്മ നിർബന്ധിച്ചു കൊടുത്ത അപ്പക്കഷ്ണങ്ങളിൽ മരണം ഒളിച്ചിരുന്നു. ഫുഡ് പോയിസൺ എന്ന് അടുത്ത ദിവസത്തെ പത്രത്തിൽ വായിച്ചു. മക്കളുടെ മരണവാർത്ത ഫ്ലാഷ് ന്യൂസായിട്ട് വിദേശത്ത് ഇങ്ങനെ ഇരുന്ന് ഒഴിവുള്ള ദിവസം റൂമിലിരുന്ന് കാണുന്ന ഒരു വാപ്പയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് മാനസിക രോഗിയായ സ്വന്തം ഭാര്യയെ ചികിത്സിക്കാൻ ഇന്ന് പ്രവാസം വിട്ട് നാട്ടിൽ താമസിക്കുന്ന അയാളെക്കുറിച്ച് ആലോചിക്കുക. ജീവിതത്തിന്റെ സുഗന്ധവും സന്തോഷവും ഈ പറയുന്ന കുളിർമയും ഒക്കെ അവസാനിക്കാൻ വളരെ ചെറിയൊരു നിമിഷം മതി എന്നത് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതും നമ്മുടെ അഹംഭാവങ്ങളെ അവസാനിപ്പിക്കുന്നതും സ്നേഹത്തോടുകൂടെ മുന്നോട്ട് പോകുന്നതും. പിന്നെ ഈ ശക്തമായ മുന്നേറ്റ നിരകളിൽ ഇനി ശൈത്താന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മളെ മനസ്സുകൾ അകറ്റിയിട്ടും നമ്മളെ പരസ്പരം സംശയത്തിലാക്കിയിട്ടും നമുക്കിടയിൽ വിദ്വേഷങ്ങൾ സൃഷ്ടിച്ചിട്ടും മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. അതുകൊണ്ട് നസീഹത്ത് മരിക്കുന്നിടത്ത് സ്നേഹബന്ധങ്ങൾ തകരുന്നുവെന്നത് ഒരു സത്യമാണ്. നസീഹത്ത് എന്ന് പറയുന്നത് ഞാൻ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ട് വേറൊരാൾ വഴി അയാൾ അത് അറിയുന്നതിനാൽ നസീഹത്ത് എന്ന് പറയാം. നസീഹത്ത് എന്നുള്ളത് എന്നെ പറ്റി ഇങ്ങനെ എന്തോ പറയണ്ടോ, എന്റെ ചെവി ഇങ്ങനെ പിടിച്ച് എന്റെ അടുത്ത് വന്ന് പറയണതിനാണ് നസീഹത്ത് എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് സുഹൃത്തുക്കളെ എല്ലാം കാണാനും എല്ലാ നിലക്കും ഇടപെടാനും സഹായിക്കാനും ഒക്കെ സാധിക്കണം. സി ആർ ഇ പദ്ധതിയെ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എം എസ് എം തലത്തിൽ നിന്നുള്ള ഒരു റിക്വസ്റ്റ് എന്ന നിലക്ക്, നമ്മുടെ ഒരു ആവശ്യം എന്ന നിലക്ക്, വിദേശത്തുള്ള നിങ്ങളുടെ മക്കളെ സംബന്ധിച്ച വിശദാംശങ്ങൾ ശേഖരിക്കുന്നതോടൊപ്പം നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച ഡീറ്റെയിൽസ്, ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ നേരെ അവിടെ വരുന്നു, അവർ സ്വതന്ത്രരാണ്, പൂർണ്ണമായി അവരെ നോക്കാൻ ആരുമില്ല. ഞങ്ങൾക്ക് ഉറപ്പുവരാ നിങ്ങളെ കുട്ടികളെ മുന്നിൽ മാത്രമേ നല്ല കുട്ടികളുള്ളൂ, നല്ല കുട്ടികളുള്ളൂ, ഉറപ്പാണ്. കോയമ്പത്തൂരിലെ ഒരു മലയാളി വിദ്യാർത്ഥി സംഗമത്തിന് വേണ്ടി ചെന്നപ്പോ പിന്നെ ഒരു കുട്ടി, പിന്നെ അങ്ങനെ ഉണ്ടായി വന്നൊരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താ നിങ്ങൾ, അവൻ പറഞ്ഞതിന്റെ ചുരുക്കത്തിലുള്ളൂ, ഞാൻ വരുമ്പോ ഞാൻ വളരെ തുറന്നു പറയാണ്, ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോ ഒരു എന്താ പറയാ സ്വർഗ സ്വയംഭോഗം പോലും ചെയ്യുന്ന ആളായിരുന്നില്ല ഞാൻ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ എന്നെക്കാളും പ്രായമുള്ള രണ്ട് സ്ത്രീകളുമായി പിന്നെ ഇന്റർകോഴ്സസ് ചെയ്യുന്നിടത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അത്ര സ്വതന്ത്രമാണ് ഈ നഗരം. അതുകൊണ്ട് ഇവിടെ ഇടക്കിടക്ക് പരിപാടി വേണം. ആ കുട്ടി പറയണം, ഒരിക്കലും ഒരാൾ ചെയ്ത തെറ്റൊരാളോട് പറയാൻ പാടില്ല, പക്ഷേ അവനത് ക്ലിയർ ആകണം, അതിനുവേണ്ടി പറയാണ്. അതുകൊണ്ട് നമ്മളെ മക്കളെ ആ നിലക്ക് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നത് രക്ഷിതാക്കൾ ഓർക്കുക. ജീവിതത്തിലെ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ അവസാനിക്കാൻ നമ്മുടെ മോന്റെ എന്തെങ്കിലും ഒരു ഒരു ദുഷിച്ച ഒരു സ്വഭാവം അവനിലുണ്ട് എന്നറിഞ്ഞാൽ മതി. അപ്പൊ മനസ്സിലാകും ലേബർ റൂമിന്റെ മുന്നിൽ അവനെ കാത്തുനിന്നതും മരണത്തിന്റെ പാതി വേദനയുള്ള പ്രസവത്തിലൂടെ അവന് ജന്മം നൽകിയതും അവന്റെ കുഞ്ഞുടുപ്പുകൾ വാങ്ങിയതും അവനെ കൈപിടിച്ച് നടന്നതും അങ്ങനെയെല്ലാം അല്ലേ. അത് അങ്ങനെ ആ ഒരു സമയത്ത് ഓർമ്മ വന്നിട്ടൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഗൗരവത്തോടു കൂടെ ഈ വിഷയത്തെ സംബന്ധിച്ച് ആലോചിക്കുക.
ഈദ് കിസ്വ പ്രൊജക്ട് എന്ന പേരിൽ MSM വളരെ ദരിദ്രരായ കുട്ടികൾക്ക് പെരുന്നാൾ ദിവസങ്ങളിൽ ധരിക്കാനുള്ള വസ്ത്രവുമായി ബന്ധപ്പെട്ടൊരു പദ്ധതി പുതിയതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓൺലൈനിലൊക്കെ അത് നിരീക്ഷിച്ച സുഹൃത്തുക്കൾക്ക് ഒരുപക്ഷെ അതിന്റെ ഇൻഫർമേഷനുകൾ ലഭിച്ചിട്ടുണ്ട്. ഒരു കുട്ടിക്ക് 1000 രൂപ എന്ന നിരക്കിലാണ് നമ്മൾ കാണുന്നത്. ഒരു മുതിർന്ന കുട്ടിനെയാണ് കാണുന്നത്. ചെറിയ കുട്ടിക്കാവുമ്പോൾ അതിന്റെ ഒരു കാൽക്കുലേഷനിൽ ക്യാഷ് അവരുടെ കയ്യിൽ കൊടുക്കുന്ന രീതിയാണ് ആലോചിക്കുന്നത്. അതിൽ അങ്ങനെ ആലോചിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഡ്രസ്സ് നേരിട്ട് വാങ്ങിക്കൊടുക്കുന്നതിലേറെ ക്യാഷ് എന്നുള്ളത് ആലോചിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഒരേ നിറത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെയൊന്നും വേണ്ട, അത്ര സൂക്ഷ്മമായി നമ്മൾ കൊടുത്തത് അറിയേണ്ട എന്നുള്ള ഒരു ചിന്തയാണുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് ക്യാഷ് ഈ വിഷയത്തിൽ ചെലവാക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരെ കാണാൻ നമുക്ക് സാധിക്കണം. ഒരു ദുരന്തത്തിന്റെ അടുത്ത ഘട്ടത്തിൽ ഏതോ യത്തീംഖാനയുടെ തൂണിൽ ചാരി സ്വന്തം മാതാപിതാക്കളെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി നമ്മുടെ മക്കളും മാറുന്ന ഒരു അവസ്ഥയുടെ ദൂരം വളരെ വിദൂരമല്ല എന്നുള്ളത് ഒരു സത്യമാണ്. ആ സത്യം ഉൾക്കൊണ്ട് നമ്മളെല്ലാവരും ഈ രംഗത്ത് ഉജ്ജ്വലമായി മുന്നോട്ട് പോവുക. റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രവാസ ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കും വേദനകൾക്കുമൊക്കെ ഇടയിലും ദീനിനെയും ദാവത്തിനെയും നിലനിർത്താനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉജ്ജ്വലമായി മുന്നോട്ട് പോകാനും റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദ്. സഹോദരങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ. പുറത്ത് നമ്മുടെ പുതിയ പുസ്തകങ്ങളും സീഡികളും ഒക്കെയായുള്ള കൗണ്ടറുകളുണ്ട്. അതുകൊണ്ട് ആ കൗണ്ടറുകൾ എല്ലാവരും സന്ദർശിക്കണം. മറ്റൊരു കാര്യം, നമ്മുടെ ദർശനത്തിന്റെ 1-ാമത്തെ പതിപ്പ് ഗൾഫിലേക്കുള്ള കോപ്പികൾ പുറത്തുണ്ട്. അതുകൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ പോകുന്നവർ കഴിയുന്നത്ര 50-ൻ്റെയോ 100-ൻ്റെയോ 200-ൻ്റെയോ ഒക്കെ കെട്ടുകൾ വാങ്ങി പോയാൽ നമുക്കത് അവരെ പ്രതീക്ഷിച്ചാണ് ആ കോപ്പികൾ ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് അല്പം ഒരു ചെറിയ ഒരു ത്യാഗം നമ്മൾ സഹിക്കാൻ തയ്യാറായാൽ നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് ദർശനം എത്തിക്കാൻ സാധിക്കും. ഇനി നാടുകളിലേക്ക് വേണമെങ്കിലും അവിടുന്ന് വാങ്ങാവുന്ന ഒരു കോപ്പിക്ക് 10 രൂപ മാത്രമാണ് വില. കാര്യം ശ്രദ്ധിക്കണം. സ്ത്രീകളുടെ ഭാഗത്തുള്ള ഒരു ഫോൺ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അറിയാതെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യം ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വേദിയിൽ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സൗദിയിൽ നിന്നുള്ള സെന്ററിന്റെ ഭാരവാഹികൾ ഒന്ന് ജസ്റ്റ് മീറ്റ് ചെയ്തിട്ട് പോകണം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ